Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم خذ بيدي قلت حيلتي أدركني أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بل الإنسان على نفسه بصيرة صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ويديك لله ബദറുദ്ദീൻ അസഹരി ഉസ്താദ് ഹാഫിള് അബ്ദുൽ മജീദ് ഉസ്താദ്, അതുപോലെ എല്ലാ ഉസ്താദുമാർ, ചമ്മ ഗണ്യ അത്തിത്തിങ്ങ ഞങ്ങളെ വേദിക്കലുള്ളാർ, അള്ളാഹു തആല എല്ലാവർക്കും ബറക്കത്ത് കൊടുക്കട്ടെ. എല്ലാ ഗണ്യ അതിഥിങ്ങളെ നണ്ട എതിർലു വെച്ചിട്ട് നണ്ട പൽക്ക കേട്ടുകൊണ്ടുള്ളേ, ഹിരിയങ്ങ പാലക്കാറുങ്ങ മുത്താലിമീങ്ങ ഉമ്മ പെങ്ങന്മാർ, വടക്കബയിൽ ചൊല്ല ഈ റായത്തിൽ നടന്നുകൊണ്ടുള്ള ഈ കാര്യക്രമത്തെ ലൈവായിട്ട് ഗൾഫിലും സ്വദേശത്തിലും വെച്ചിട്ട് വീക്ഷണാക്കിയോണ്ടുള്ള എല്ലാ മോമിനീങ്ങ മോമിനാത്തുങ്ങ, മഹാന്മാരെ റിള പൊരുത്ത കിട്ടുമ്പോഴത്തെ ഒരു കാര്യക്രമമായിട്ട് അള്ളാഹു ഞങ്ങളെ ഈ കാര്യക്രമത്തെ ഞങ്ങളെ ഭാഗത്തെ കബൂലാക്കി തരട്ടെ. അൽഹംദുലില്ല, റഈസു സാഇദീൻ സി എം വലിയുല്ലാഹിൽ മടഊരി ഖദ്ദസ് അല്ലാഹു സർറഹുൽ അസീസ്, ആ മഹാന്റെ പേരിൽ കഴിഞ്ഞ 15 വർഷത്തെ മുന്നോളു സ്ഥാപിച്ചിട്ടുള്ള
മൗലിദര മജ്ലിസ് ഇപ്പം നല്ല ഉഷാറായിട്ട് ഈ റായത്തിൽ നടന്നുകൊണ്ടുണ്ട്. അതരഭാഗ ആയിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു കാര്യക്രമത്തിലായിട്ട് ഇക്കട് ഞങ്ങൾ ഉള്ളേ. അല്ലാഹു തആല സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് ആ മഹാന്റെ നോട്ട ഉള്ള മജ്ലിസായിട്ട് ഈ മജ്ലിസ് അല്ലാഹു ഞങ്ങളുടെ ഭാഗത്ത് കബൂലാക്കി തരട്ടെ. ഇപ്പം ഈ പരിസരത്തേക്ക് വാതുക പറയാൻ്റെ ചെമ്മ ടൈമായി. ഞാനിവിടെ വന്നപ്പമേ 2019 ഉടൻ ഈ റായത്തെ എല്ലാ ബാലക്കാരങ്ങ സേരിട്ട് സംഘടിപ്പിച്ചിട്ടുന്ന ഒരു കാര്യക്രമമാണ്. അതൊക്കെ ഞാൻ ഡേറ്റ് കൊടുത്തിട്ടിന്നെ അതര പോസ്റ്ററും കൂടി റിലീസ് ആയിട്ടിന്ത് പ്രചാരം കൂടി ആയിട്ടിന്ത് ഇപ്പം അങ്ങനെ ഇന്ദ്രത് മദീന യൂത്ത് ഫെഡറേഷൻ അപ്പം അങ്ങനെ ആ ഗ്രൂപ്പിടെ ഡി പി പോലും ഇപ്പം അതിൽ അണ്ടത്തെ ആ ഞാനിവിടെ വന്നിട്ട് സ്പീച്ചാക്കടെ ആ സ്പീച്ച് ആക്കണായ പോസ്റ്ററ് ആ ഫോട്ടോ അതായിട്ട് ഇക്കടെ ഇപ്പം ഉള്ളേണ്ട് ഒരാൾ നണ്ടയിൽ കാട്ടിച്ചു. പക്ഷെ അണ്ട് കോവിഡ് ടൈം ആയതുകൊണ്ടിട്ട് ആ പ്രോഗ്രാം നടന്നില്ല. അൽഹംദുലില്ലാ ഇപ്പം ഈ പ്രോഗ്രാം സി എം വലിയുള്ളാഹി ഖുദ്ദസല്ലാഹു സർറഹുൽ അസീസ് തങ്ങളെ പേര് നടന്നുകൊണ്ടുണ്ട്. അള്ളാഹു തആല ഞങ്ങൾ ആക്കിടെ എല്ലാ കാര്യക്രമ അള്ളാഹു തആല ഞങ്ങളുടെ ഭാഗത്തെ കബൂലാക്കി തരട്ട്. ഞാൻ മുന്നൂടി ചെമ്മ നീട്ടാണ്ടേ ചൊല്ലണായ വിഷയത്തേക്ക് വന്നോണ്ടുള്ള കാരണം ടൈമും ചെമ്മ കുറടിയുണ്ട്. ഇപ്പത്തെ പിന്നെ പരിസരവും സാഹചര്യവും എല്ലാം കണക്കിലെടുത്തിട്ട് ഞങ്ങൾക്ക് കാര്യക്രമ വേഗ നിപ്പാട്ടുകും ഉണ്ട്. 2021 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ 2020 ജണ്ടുക ഞങ്ങൾ കാലെടുത്ത് വെച്ചിരാം. ഈ ടൈമിലും ഞങ്ങളെല്ലാവരും അവലോകന ആക്കണായ ഒരു ടൈം. ഒരു മനുഷ്യടെ വകയെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചൊല്ലമേ ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ. ഖുർആനിൽ അല്ലാഹു തആല ചൊന്ന് നോക്കൂ നിങ്ങൾ, മനുഷ്യ ബാക്കി എല്ലാത്തതും ചിന്തിക്കടതറ കാണിയാറാം, ബാക്കി എല്ലാര ബഗ്ഗെ ആലോചിക്കടതറ കാണിയാറാം, ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ. മനുഷ്യ യാറ ചിന്തിക്കണായത് മനുഷ്യ യാറ ആലോചിക്കണായത് അവൻ്റെ സ്വന്തത്തെ ബഗ്ഗെ ആയിട്ടിക്കിടും. അപ്പമേ അവണു ഒരു ബുദ്ധി ഉള്ള മനുഷ്യ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചൊന്ന് നോക്കൂ, വലിയ അർത്ഥമുള്ള ഒരു പൽക്കാണ്. ബാക്കി ഉള്ള ആത്മാരുടെ ബഗ്ഗെ ഞങ്ങ ചിന്തിക്കട ബദൽക്ക്, ബാക്കി ഉള്ളതരെ ബഗ്ഗെ ചിന്തിക്കട ബദൽക്ക്, ഞങ്ങളെ ബഗ്ഗെ ചിന്തിക്കണം. അത് ചിന്തിക്കുക ഏറ്റവും ഉപയുക്തമായ ഒരു ടൈമായിട്ട് ഇക്കടി ഇപ്പം ഞങ്ങളെ ലൈഫിലു ഒരു വർഷ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതാ ഇംഗ്ലീഷ് കാലണ്ടർ പ്രകാര പുതിയ ഒരു വർഷത്തേക്ക് ഞങ്ങൾ കാലെടുത്ത് വെച്ച. ആ ഒരു വർഷത്തേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോ ഞങ്ങ ഈ ദുനിയാവുക വിദായ ചൊല്ലുകൊള്ള ടൈം മുട്ടായോണ്ടുണ്ട്. ഞങ്ങളെ കബുറുകു ഞങ്ങ മുട്ട ആയോണ്ടുള്ള ചൊല്ലെ ആ വലിയ ഒരു ബിയാറ മനുഷ്യരുടെ മനസ്സിൽ എപ്പോഴും ഇക്കണായ. കാരണം ഈമാനുള്ള മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങു ഏറ്റവും എതിർ ഗുരിയായിട്ട് ജീവിക്കണായത് ആഖിറ. യാമൻ അവലം
الموت يأتي بغتة والقبر صندوق العمل اصبر على أهوالها لا موت إلا بالأجل മനുഷ്യന്മാരെ വിളിച്ചിട്ട് മഹാന്മാർ കേക്കടാറ് യാ മൻ ബി ദുനിയ ഗുസ്തഖൽ ഓ ഏത് ടൈമിലും ദുനിയാവിടെ പെറവുല് പോയോണ്ടുള്ള മനുഷ്യ ഖദ് ഖറഹു തൂലുൽ അമൽ ആ ദുനിയാവിലുള്ളോ നിന്റെ ആശ നിന്റെ ചതിച്ചോണ്ടുണ്ടു നല്ല പൽക്ക കേട്ടോണ്ടുള്ള ആണിങ്ങ പെണിങ്ങ സമാർത്ഥാക്കണു ആ ദുനിയാവിലുള്ള നിന്റെ ആശങ്ക ഒരു ആശ തീനെങ്കിൽ ഈ ഡേരിക്കായെങ്കിൽ പിന്നൊരു ആശ മെയ്യാവ് ചൊണ്ട ഒരു ബിയാറയില്ല ആശ യാറയാറ മെയ്യായോണ്ടുണ്ടു കിട്ടിയത് എത്തരമാ അതിറക്കാണ്ടി പാടം ആശ അങ്ങനെ ദുനിയാവിലുള്ള ആശങ്ങ യാറാവുമ്പോ ആ ദുനിയാവ് നിന്റെ ചതിച്ചോണ്ടുണ്ടു أَوَلَمْ يَزَلْ فِي غَفْلَةٍ حَتَّى دَنَا مِنْهُ الْأَجَلِ അങ്ങനെ നീ നാനും നിങ്ങളും ശ്രദ്ധയില്ലാണ്ട നടക്കടാ ഞങ്ങ എത്തുണായ ഒരു പക്കത്തുകെ എത്തുണുകളുടെ ഒരു വിയാറയില്ല ശ്രദ്ധയിട്ട നടക്കടാ ലാസ്റ്റ് ഞങ്ങൾക്ക് ഗുന്തില്ലാണ്ടമേ ഒരു നാല് ഹത്താ ദനാ മിൻഹുൽ അജൽ ഒരു നാല് ഞങ്ങളെ ടൈം വന്നുകൊണ്ട് ഏത് ടൈമോ മരിക്കുകൊള്ളോ ടൈമോ ബിയാരിക്കാണ്ടമേ മരിപ്പ് പണ്ട് ആ മരിക്കുകൊള്ളോ ടൈം ഒരു നാല് ബണ്ട് ബിയാരിക്കാണ്ടമേ ബണ്ട് അതേ അൽമൗത്തു യതി ബൗതതൻ മരിപ്പ് സഡൻ പണ്ട് ഒരാളൊട്ടും ഇതാ ചൊന്നിട്ട് മരിപ്പ് പണ്ടാണ്ടല്ല ഞങ്ങ ബിയാരിക്കാണ്ടിക്കുമ്പോ നിരിക്കാണ്ടിക്കുമ്പമേ മരിപ്പ് പണ്ട് വൽ ഖബറു സുന്ദൂഖുൽ അമൽ ഒരു പെട്ടി ഉണ്ടോ ആ പെട്ടിയുടെ നിങ്ങ നുറക്കണോ ആ പെട്ടിയിൽ നിങ്ങ നുറക്കണോ ആ പെട്ടി ഏത് ദുനിയാവിടെ പെട്ടിയല്ല ആസ്തിയും അന്തസ്തും നുറക്കണായ പെട്ടിയല്ല വൽ ഖബറു സുന്ദൂഖുൽ അമൽ ഖബറു ചൊല്ല ഒരു പെട്ടി ഉണ്ടോ ഖബറു ചൊല്ലതൊരു പെട്ടിയായിട്ട് കിട് ആ ഖബറ ഉൽഗ നുറക്കണോ എന്തരുടെ നുറക്കണോ അമലുകളെ നുറക്കണോ വേറെ എന്തെങ്കിലും നുറച്ചിട്ട് കാര്യമില്ല ഖബറു ഉൽഗ അമലുടെ നുറക്കണോ മോമിനീങ്ങളെ അപ്പൊ നാ ചൊന്നോട്ട് വന്ന് വിഷയന്ദ്രേ ഈ ഒരു വർഷം ഞങ്ങളെ ലൈഫിൽ കളഞ്ഞിട്ട് പിന്നൊരു വർഷത്തേക്ക് ഞങ്ങൾ കാലെടുത്ത് വയ്ക്കുമ്പോ ഞങ്ങൾ ഞങ്ങളെ സ്വന്തത്തെ പകെ ഒരു ആത്മാവലോകനാക്കണോ ഞാനിപ്പ എത്ര വർഷം ഇവിടെ ജീവിച്ച എത്ര കാലം ഇവിടെ ജീവിച്ച പക്ഷേ ഉടനെ ജീവനത്തിന് ഒരു ലിമിറ്റുണ്ട് ഒരു മിതിയുണ്ട് കാലാകാല ജീവിക്കണായ ഒരു ലോകമുണ്ട് വൽ ആഖിറ അതുകൊണ്ടല്ലേ ഖുർആനിൽ അല്ലാഹു തആല കേട്ടില്ലേ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഓ മുഅ്മിനീങ്ങളെ നിങ്ങ അല്ലാഹുവിനെ തഖ്വാക്കിട്ട് ജീവിക്കണം വൽ തൻലുറു നഫ്സുമാ ഖദ്ദമത്തു ലിഗദ് ഓരോ തടിയും ബിയാരിക്കണോ നിരിക്കണോ അതേ നാലക വേനായിട്ട് യന്ത്രാക്കി വെച്ചിറ ഹിരിയങ്ങളെ ഹിരിയങ്ങ ബിയാരിക്കണോ നാലക വേനായിട്ട് യന്ത്രാക്കി വെച്ചിറാറ് നണ്ട പൽക്ക കേട്ടോണ്ടുള്ള ബാലക്കാർ ചങ്ങായിമാരെ ബാലക്കാറുങ്ങ ബിയാരിക്കണു നാലക വേനായിട്ട് നാൻ യന്ത്ര എടുത്തു വെച്ചിറ നണ്ട പൽക്ക കേട്ടോണ്ടുള്ള ഉമ്മ പെങ്ങന്മാറുള്ളാറ് ആ ഉമ്മ പെങ്ങന്മാർ ബിയാരിക്കണു നാലത്തക വേനായിട്ട് നാണ് യന്ത്ര എടുത്തു വെച്ചിറ നാലകി ചൊന്നെങ്കി ഏത് ആഖിറ
ഒടുറോ വിദായ ചെന്നിട്ട് മറിച്ചിട്ട് ഖബറിലോ കിടക്കുകൊരു നാളുണ്ടോ? അത് നാളെ ഖുർആന്റെ പ്രയോഗം നോക്കൊരു നിങ്ങ, അത് ചെറിയ ടൈമിടെ ഉൽഗമേ ഉള്ള പോലെ ഉണ്ട് നാലാണ്ട് അല്ലാഹു താല ചെന്നോണ്ടുള്ള. അപ്പൊ ആ നാലത്ത് ഗവേനായിട്ട് യന്ത്രമാക്കി വെച്ചിറാറ് അവിടെ ഗവേണായത് തഖ്വ, അവിടെ ഗവേണായത് ഇബാദത്ത്, അവിടെ ഗവേണായ നല്ല നല്ല അമലങ്ങ. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂ. നിങ്ങ എവിടെ യന്ത്ര നല്ല ആക്കിയെങ്കിലും ആരെ കാണാണ്ട് എന്ത് ബെടക്കാക്കിയെങ്കിലും അതെല്ലാം ഗൊന്തുള്ള ഒരു റബ്ബുള്ള ആ റബ്ബുകത് ഗൊന്താവിടൂ. അതുകൊണ്ടല്ലേ നിങ്ങ നോക്കൂ മഹാന്മാർ ചൊന്നാറ് നാല് വിഷയമുണ്ട്. അർബഅത്തുൻ ഹസനുൻ വലക്കിൻ അർബഅത്തുൻ മിൻഹാ അഹ്സൻ. ആ നാല് വിഷയ ഖുർആനിൽ ഇക്കടത് നല്ലതായിട്ട് ഇക്കട്. അതേ നാല് വിഷയ ഖുർആനിൽ ഇക്കടതറക്കാട്ടി പെണ്ണിൽ ഇക്കടത് ബാറി നല്ലതായിട്ട് ഇക്കട്. മഹാന്മാർ പഠിപ്പാട്ടിയ ഏതായിട്ടിക്കട് ഈ നാല് വിഷയ? ഒന്നു അൽഹയാഉ മിനർ റിജാലി ഹസൻ, ചങ്കാച്ചുള്ള ഒരു വിഷയ അത് ആണിങ്ങളയിൽ ഇക്കടത് നല്ല ചെങ്ക വേണു. ഓ ബാലക്കാറാ ആരൊട്ടിക ചെങ്ക, ഉമ്മടൊട്ടിക അല്ല, ബാപ്പടൊട്ടിക അല്ല, ഇതുപോലെ റായത്തങ്ങളൊട്ടിക അല്ല, ചങ്ങായിമാരൊട്ടിക അല്ല. നാനെന്റെ പൽക്ക കേട്ടോണ്ടുള്ള ബാലക്കാരങ്ങളൊട്ട് ചൊല്ലട്ട, അതാ ഒരു കീറിയ ഡ്രസ് ഇട്ടിട്ട് ഔത്തുറ പറത്തു പുറകു മനസ്സ് പണ്ടില്ലേ? എന്തേ കാരണം? നാൻ കീറിയ ഡ്രസ് ഇട്ടിട്ട് ഔത്തുറ പറത്തുക വന്നെങ്കിൽ തന്റെ ചങ്ങായിമാർ എന്ത് ചൊല്ലുവാറെന്നൊക്കെ ചെങ്കാവൂ. ഇതുപോലെ നന്റെ റായത്തങ്ങ യന്ത്ര ചൊല്ലുവാറ് ചെങ്കാവൂ. പക്ഷേ റായത്തങ്ങളൊട്ടിക കാട്ട ചെങ്കട കാട്ടിയാറാ, ഔത്തുറങ്ങളൊട്ടിക കാട്ട ചെങ്കട കാട്ടിയാറാ, ചങ്ക കാട്ടുണായത് റബ്ബടൊട്ട അല്ലേ? കാരണം നക്കും നിക്കും ആഫിയത്ത് തന്നോണാറ്, നക്കും നിക്കും തടിക് ആരോഗ്യ ഇട്ട് തന്നോണാറ്. എന്തേ കാരണ? എത്രമാ ആൽമാര് ഞങ്ങളെ കൂട്ടത്തിലുള്ളാറ് അങ്ങക്ക് ആരോഗ്യയില്ല, ബയസായിട്ടല്ല, അങ്ങനെ യൗവനത്തിലെ അങ്ങക്ക് ആരോഗ്യയില്ല, അങ്ങനെ തടിക അല്ലാഹു തആല കൊടുത്ത ആരോഗ്യ റബ്ബ് പെറുവെടുത്ത. റബ്ബടൊട്ട കേക്കുക അധികാര ഒരാളുകും ഇല്ലല്ലേ. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂ. അല്ലാ എന്ത്രാക്കിയെങ്കിലും റബ്ബടയിലെ കേക്കുക ഒരാളുകും അധികാര ഇല്ല. അപ്പൊ ആ റബ്ബടൊട്ടായിട്ട് ഇക്കിടെ ഏറ്റവും വലിയ ചെങ്ക വേണായെ നക്ക് എല്ലാ നിഅമത്തും തന്ന റബ്ബു. ആ റബ്ബുക ഇഷ്ടാവാനാണ് ഇങ്ങനെ നടന്നെങ്കില്, ആ റബ്ബുക ഇഷ്ടാവാ റബ്ബ് പൊരുത്തപ്പെടാത്ത റൂപത്തിൽ നാണ് നടന്നെങ്കില്, നാണ് നാന് വിചാരിച്ച പോലെ നടക്കണായവണല്ല, നാണേ ചൊല്ലത് നണ്ടതല്ല, നാണേ ചൊല്ലത് നണ്ടതല്ല, നാണേ ചൊല്ലത് അല്ലാഹുടേത്. ഇന്നല്ലാഹ സ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാ. ഈമാനുള്ള ആൽമാരെ തടിടെ അല്ല എടുത്തറാ, സമ്പത്തരെ അല്ല എടുത്തറാ. അങ്ങനെ തടിടും അങ്ങനെ സമ്പത്തരും അല്ല എടുക്കുമ്പോ അങ്ങക്ക് ബദലായിട്ട് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള എന്ത്രേ? ബിഅന്നലഹുമുൽ ജന്ന. അങ്ങക്ക് അല്ലാഹു തആല സ്വർഗത്തെ കൊടുത്ത. അതുകൊണ്ടിട്ട് ഏറ്റവും വലിയ ചങ്ക കാട്ടണായത് അല്ലാഹുടൊട്ടാ. എപ്പ ചങ്ക വേണു? പാലക്കാറാ അതാ സുബഹി നിസ്കാരത്തിന് പള്ളിക പോകോ മനസ്സ് പണ്ടില്ല? സുബഹി നിസ്കാരത്തിന് ഹിറിയങ്ങ പള്ളിക പോകുമ്പോ
അതാ ബാലക്കാരക പള്ളിക പോകും മനസ്സ് പണ്ടില്ല ചെങ്ക വേണു അപ്പാ. എന്തേ കാരണ സുബഹി ബാങ് കൊടുത്തപ്പ നിങ്ങളെ റായത്തില് ഹിരിയങ്ങ ഒരു ഔത്തുറാതെ ആ രണ്ടു മൂന്ന് അക ഒട്ടിക പരിസരത്തിൽ ഉണ്ടോണ്ടായെങ്കിൽ ആ മൂന്ന് ഔത്തുലുള്ള ഹിരിയങ്ങ ഒട്ടിക പർത്തുപണ്ടാറ് അങ്ങ് മൂന്നാലും ഒട്ടിക ടോർച്ച് പിടിച്ചിട്ട് സുബഹി ജമാഅത്തുക പള്ളിക പണ്ടാറ് അതേ ടൈമില് ആ ഔത്തുലുള്ള ബാലക്കാരങ്ങ സുബഹി ജമാഅത്തുക പള്ളിക പണ്ടില്ല അവ ചെങ്കാവണു ഞങ്ങളെ കാണ്ടി എത്രമാ വയസ്സുള്ളേ ഞങ്ങളെ തടിലുള്ള ആരോഗ്യത്തെ കാണ്ടി എത്രമാ ആരോഗ്യ കുറടി ഉള്ളേ ഞങ്ങൾ ഔത്തുറ ഹിരിയങ്ങ ബാപ്പമാര് ബോബമാര് സുബഹി ജമാഅത്തുക പള്ളിക പോകുമ്പോ നക്ക് സുബഹി ജമാഅത്തുക പള്ളിക പോകറും മനസ്സ് പണ്ടില്ലല്ലേ ചെങ്ക വേണോ. ഇപ്പൊ നിങ്ങൾ നോക്കൂ ഇത് ആഫത്ര കാല അല്ലേ ഇത് മുസീബത്ര കാല അല്ലേ ഈ ആഫത്ര കാല മുസീബത്ര കാലത്തിൽ അതേ മൂന്ന് ബസ്തങ്ങ ഉണ്ട് അത് ഹുസൂനുൻ ലിൽ മുഅ്മിനീന കഅബ റളിയല്ലാഹു അൻഹു ജന്തു മുഅ്മിനീങ്ങ ആ മൂന്ന് ബസ്തങ്ങ കാവലായിട്ടിക്കിട് മൂന്ന് പക്കങ്ങ മുഅ്മിനീങ്ങ കാവലായിട്ടിക്കിട് ഏത് കഷ്ട വരുമ്പോ ഏത് ആഫത്ത് വരുമ്പോ ഏത് സമസ്യ വരുമ്പോ കാവല് വേണു ആ കാവല് ഏത് കഅബുൽ അഹ്ബാറു റളിയല്ലാഹുവിനെ തങ്ങ ചൊല്ലു ഒന്നു അൽ മസ്ജിദു ഹിസ്നു മുസ്ലിമീങ് ആഫത്ത് വരുമ്പോ ഒരു മുസീബത്ത് വരുമ്പോ അങ്ങലങ്ങളെ റായത്തിലുള്ള പള്ളിങ്ങ ഉണ്ടല്ലേ ആ പള്ളിങ്ങ അങ്ങു കാവലായിട്ടിക്കിട് പള്ളി വലിയ കാവൽ അതുകൊണ്ടിട്ട് പള്ളിടൊട്ട വലിയ സമ്പർക്ക വേണു. ഇനി രണ്ടാമതായിട്ട് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു വദിക്റുല്ലാഹി ഹിസ്നു അല്ലാഹുടെ നനപ്പാക്കട പക്ക അല്ലാഹു ദിക്റുകളുടെ പക്ക ആ പക്ക മുഅ്മിനീങ്ങൾക്ക് വലിയ കാവലായിട്ടിക്കിട് അങ്ങനെ ഈ ബടക്കവയിൽ അല്ലാഹുവേ ഈ റായത്തെ ഈ ആധ്യാത്മിക ചൈതന്യത്തെ തനിമ ഖിയാമത്ത് നാലു തോലും നീ നിലനിർത്തി താ റഹ്മാനെ അങ്ങനെ ഉണ്ട് നിലനിൽക്കണം. ലക്ഷദ്വീപുകൾ വാളുക പോയപ്പ ആ ലക്ഷദ്വീപിൽ വാളു പോയ ടൈമിലു എവിടെ കാണാത്ത ബാലക്കാരങ്ങളെ ഒരു പ്രത്യേകമായ സ്വഭാവം അവിടെ കാണുക അങ്ങനെ ചമ്മ പക്കത്തിൽ അള്ളാഹുടെ തൗഫീഖ് കൊണ്ടൊന്നും പട ബദറുസ്താദ് ചെന്നുപോലെ എന്തെങ്കിലും ഞങ്ങൾ പഠിച്ച ഇൽമ ചെന്നു കൊടുക്കുക പോയോണ്ടുള്ള അള്ളാഹു തആല അതെല്ലാം കബൂലാക്കി തരട്ടെ. പക്ഷെ എവിടെ കാണാത്ത ഒരു വിഭാഗ ബാലക്കാരങ്ങളിലുള്ള ഒരു പ്രത്യേകമായ സ്വഭാവം അവിടെ കാണുക എന്തിനൊന്നുണ്ട അവിടെ ആ ബാലക്കാരങ്ങ ബൈക്കിൽ ഇങ്ങനെ പോയോണ്ടിക്കുമ്പോ അവിടെ മീത്തു തലേ കെട്ട് കെട്ടിട്ടുള്ള ഒരു ഉസ്താദ് മീത്തു നിണ്ടത് കണ്ടെങ്കില് അങ്ങ് അവിടെ ഇരുവാർ ബൈക്കിടെ ഇരുവാർ ഞങ്ങളെപ്പറല്ല എന്താ പറയുക അസ്സലാം വലൈക്കും ഉസ്താദ് നിങ്ങൾ അതേ ബൈക്കിൽ ഇങ്ങനെ പോണ്ടല്ലേ സ്വഭാവം ഞാൻ അതൊരു ദൂരല്ല അതേ ടൈമില് എവിടെ കാണാത്ത ഒരു പ്രത്യേകമായ ഗുണ സ്വഭാവം അവിടെ കണ്ടെത്തുന്നു. അപ്പൊ ഒരു ഉസ്താദ് കൊറേ ഉസ്താദ്മാർ അവിടെ ഇങ്ങനെ നടന്നോണ്ട് പോകണ്ടായെങ്കില് ഇങ്ങ ബൈക്കിടെ ഇല്ലാർ ഇഞ്ഞിട്ട് ആ ഉസ്താദുമാർ പോയ പിന്നമേ ഇങ്ങ ബൈക്ക് വത്തിട്ട് പിന്നെ ബൈക്ക് സ്റ്റാർട്ടാക്കിട്ടപ്പറ പോണ്ടോ ആലിമീങ്ങളൊട്ട ബഹുമാനം. അപ്പ നാ പോയ ദ്വീപിടെ ഒരു പക്കത്തിൽ ഇത് കണ്ടോണ്ടുണ്ട് പിന്നൊരു പക്കത്തിൽ ഈ സ്വഭാവം കണ്ടോണ്ടില്ല അവിടെ ബാലക്കാരങ്ങ ബൈക്കിടെ ഇരിഞ്ഞോണ്ടില്ല അങ്ങ കണ്ടെങ്കിലും ഇങ്ങനെ സീത പോയോണ്ടുള്ള അപ്പൊ ഈ റായത്തെ ഹിറിയങ്ങ ചെന്നാർ ഉസ്താദെ മുന്നോലി എല്ലാ ബാലക്കാരങ്ങും ഇതുപോലെമേ ഇന്നാറ് ആലിമീങ്ങളെ കണ്ടെങ്കില് അവിടെ ബൈക്ക് നിപ്പാട്ടാറ് ബൈക്കിടെ കീഴിൽ ഇലിടാറ് ആലിമീങ്ങ അപ്പറ പോയ പിന്നമേ അങ്ങ ബൈക്ക് വത്തിട്ട് ബൈക്ക് സ്റ്റാർട്ടാക്കിട്ട് പോണ്ടേ. പക്ഷെ ഇപ്പ അങ്ങ കരക് പഠിക്കുക പോയാറ് കര കര എന്നെങ്കിൽ ഈ പറ അങ്ങ ലക്ഷദ്വീപ് ഇവിടെ വിട്ടിട്ട് കടൽ വിട്ടിട്ട് ഒന്ന കൊച്ചിക വരുന്നു അല്ലെങ്കിൽ കോഴിക്കോട് ബേപ്പൂർക്ക് വരുന്നു അല്ലെങ്കിൽ മെയ്ക്കാലത്തേക്ക് ബന്ദർക്ക് വരുന്നു. അപ്പൊ കരക് പഠിക്കുക പോയ പിന്നെ അവിടെയുള്ള കൊറിയ കൾച്ചറിങ് അങ്ങക്ക് ബന്ത് ഇപ്പൊ ആലിമീങ്ങളുടെ തെല്ല് ബഹുമാന കൊറടി അവിടെ പോലെ കണ്ടോണ്ടുണ്ടോ തീറാ ഈ ബടക്കബയില് ചൊല്ല റായത്തെ ഭഗ്യനങ്ങുക ഇപ്പല്ല ഇപ്പനാണ് സ്റ്റേജിൽ നിന്നിട്ട് വാളു ചൊന്നോണ്ടുള്ള പക്ഷേ
അതേ മുത്തഅല്ലിമായിട്ട് നാ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ജീപ്പുല വെച്ചിട്ട് മൈക്ക് പിടിച്ചിട്ട് അനൗൺസ്മെന്റ് ആക്കി പോയത് പോലും നക്കിപ്പ നെനപ്പായോണ്ടുണ്ടു. ഇവിടെ ഇപ്പൊ വാളുക പറമ്പോ നിന്റെ മനസ്സിൽ ബിയാറ വന്ന അണ്ട് നാന്ന് ജീപ്പുല ഉദച്ചിട്ട് ഇവിടെ ഒരു പ്രോഗ്രാമുക അനൗൺസ്മെന്റ് ആക്കിയോണ്ടിന്ന് അണ്ട് ഗസ്റ്റ് നാണല്ല ഗസ്റ്റങ്ങ ബേരങ്ങ പക്ഷെ ആ ഗസ്റ്റങ്ങ പണ്ടാറ് നിങ്ങെല്ലാരും പറഞ്ഞൊന്നിട്ട് വിളിച്ചോണ്ട് പോയോണ് നാനായിട്ടിന്ന് അണ്ട് നാ മുത്താല്യമായിട്ട് പഠിച്ചോണ്ടിരിക്കുമ്പോ ബദുർ ഉസ്താദ് നന്റെ വിളിച്ചിട്ട് അത് അനൗൺസ്മെന്റ് ആക്കി മാട്ടിയത് നക്കിപ്പ നിനപ്പുണ്ടു. അതേ ടൈമൊലു അണ്ടുലൂട്ടേ നങ്ങക്ക് ഗൊന്തുള്ളറായ ബടക്കവയില് കാരണം എന്തേ അതാ ബുർദ വാർഷിക അവിടെ സജീവമായി നടന്നുകൊണ്ടുണ്ട്. ഒരു പ്രോഗ്രാമുക എത്രമാ മുത്താല്യമീങ്ങ അണ്ട് വന്നോണ്ടിന്നാറ് അണ്ടുകൂടെ സ്ഥാപന ഇന്നിട്ടില്ലാണ്ട് നാബിയാരിക്കട ഇന്നെങ്കിലും പോലും ഇന്റെ കണ്ട ഈ ഉഷാറിൽ ഇന്നില്ല പർത്തറായത്തെ മുത്താല്യമീങ്ങ ഈ റായത്തില് പ്രോഗ്രാമ് നടക്കുമ്പോ വന്നോണ്ടിന്നാറ് അതര പറക്കത്തുകൊണ്ട് അൽഹംദുലില്ല ഇന്റെ ഈ റായത്തിലെ മുത്താല്യമീങ്ങ ചമ്മ പഠിച്ചുകൊണ്ടുള്ള ദീനി കേന്ദ്ര നല്ല ഉഷാറായിട്ട് ഈ റായത്ത് നടന്നുകൊണ്ടുണ്ടോ നാൻ എന്തോ ചൊന്നോണ്ട് വന്നോ നാ ചൊന്ന വിഷയം മറക്കുക തീറാ ആ ആധ്യാത്മിക തനിമ ഉള്ള റായാ എന്റെ ചെമ്മാടൽ ഓതി പഠിച്ചോണ്ടിരിക്കുമ്പോ കൊറിയ റായത്തെ പക്കല്ല ചർച്ച വണ്ട് മുത്താല്യമീങ്ങളെ നടൻ അപ്പൊ നങ്ങല്ല ചൊന്നോ ഇന്ന് വടക്കവയിൽ റായ ഭയങ്കര റായവാ കാരണം അവിടെ അപ്പപ്പപ്പ പ്രോഗ്രാം എല്ലാ ബദുർ ഉസ്താദിറങ്ങി ഇങ്ങനെല്ലാം വന്നിട്ട് ഇവിടെ പ്രോഗ്രാം ആക്കടെ റായത്തെ എല്ലാ നല്ല മനുഷ്യന്മാര് അതൊരുട്ടിക കൈ ചോടനാക്കിയിട്ട് ആ പ്രോഗ്രാം ഇവിടെ എല്ലാം യശസ്വിയാക്കിയോണ്ടി എന്തിപ്പ ഇതോ ചൊന്നോണ്ടുള്ളൂ അൽഹംദുലില്ലാ ഇണ്ടും ആ തനിമ ഇവിടെ നിലനിന്നോണ്ടുണ്ടു നടന്നോണ്ടുണ്ടു കഴിഞ്ഞ പോണഞ്ച് വർഷത്തുള്ളൂണ്ട് സ്ഥാപിച്ചെടുത്ത് സി എം വലിയുള്ളത് അങ്ങനെ പേരുള്ള മൗലദ് ഇണ്ടും നടന്നോണ്ടുണ്ട് പക്ഷേ ഇണ്ട് നടന്നെങ്കിൽ മാത്രമയ്യാവാല ഖിയാമത്ത് നാലു തോളു ഈ റായത്തലത് നിലനിൽക്കണു ഈമാനുള്ള മനുഷ്യന്മാർക്ക് കാവലായിട്ടുള്ള രണ്ടാമത്തെ വിഷയെന്തുള്ളോ ദിക്റുല്ലാ അല്ലാഹുടെ ദിക്റ് അങ്ങനെ റായത്തിൽ അല്ലാഹുടെ നെനപ്പാക്കട പക്ക ഉണ്ടാ പള്ളിങ്ങ അല്ലാഹുടെ നെനപ്പാക്കട പക്ക മദ്രസങ്ങ അല്ലാഹുടെ നെനപ്പാക്കട പക്ക മഹാന്മാരെ മൗലിദ് നടക്കട പക്ക അല്ലാഹുടെ നെനപ്പാക്കട പക്ക ഞങ്ങ സി എം വലിയുടെ മൗലുദോതിയെങ്കിലോ ഇതുപോലെ ഞങ്ങ ബുർദ വാർഷികാക്കിയെങ്കിലോ ഞങ്ങ മഹലറത്തുൽ ബദരിയ നടത്തിയെങ്കിലോ ഇതുപോലെ ഞങ്ങ മജ്ലിസുൻ നൂറ് നടത്തിയെങ്കിലോ ഞങ്ങ ഏത് ആധ്യാത്മിക സംഗമ നടത്തിയെങ്കിലോ അതര എല്ലാ ഗുരി ഒന്ന് അല്ലാഹുടെ ബിയാറ ഞങ്ങളെ കൽബുല പറണു. അപ്പൊ ഒരു റായത്തിൽ അല്ലാഹുടെ നെനപ്പാക്കട പക്ക ഉണ്ടുണ്ടായെങ്കില് അത് റായത്തങ്ങ വലിയ കാവൽ. ഓ ബടക്കവയിലുള്ള ഈമാനുള്ള ബാലക്കാരങ്ങളൊട്ട ചൊല്ലട്ട ആ കാവലുകൾ തെല്ലുപോലും തക്കെ പറാണ്ട് ഖിയാമത്ത് നാലു തോളും ഞങ്ങളെ കാലത്തിൽ മാത്രമല്ല ഞങ്ങളെ മക്കളെ കാലത്തിൽ മക്കളെ കാലത്തിൽ ഖിയാമത്ത് നാലു തോളും നിലനിർത്തുന്നു. അല്ലാഹു തആല ഞങ്ങൾ തൗഫീഖ് തരട്ടെ. അദ്ദേഹം ഞങ്ങൾ ഗമനപൈക്കുണായ ഒരു വിഷയ ഈ റായത്തുള്ള ഉമ്മ ബാപ്പന്മാരൊട്ടെ നാ ചൊന്നോണ്ടുള്ള ഞങ്ങളെ മക്കളെ അതുകേനായിട്ട് ഞങ്ങൾ സെലക്ട് ആക്കണോ ഞങ്ങളെ മക്കളെ കൽബുല് ഇപ്പമേ അതിറൊട്ട ഒരു പിർസൈഡർ പോലെ ആവണോ എന്തേ കാരണ പണ്ടത്തെ പോലെ അല്ല ഇന്റെ മക്ക തെരുതപ്പോ ചമ്മ ചാൻസ് ഉള്ള ഒരു ടൈമായിട്ട് എപ്പ മക്ക തെരുതപ്പെടോ അങ്ങോ അത് സന്ദർഭം കിട്ടുമ്പോ സന്നിവേശ പറുമ്പോ മക്ക തെരുതപ്പെടാറ് മക്കങ്ങ നല്ലങ്ങമേ പക്ഷേ മക്ക ചൊന്നിങ്കാറ് മക്കളൊട്ട പെരുസയില്ലാത്ത അബ്ബയില്ല ഉമ്മയില്ല അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ഒരു കിടാവിടെ കുട്ടിയോ വന്നാൽ
അതേ മക്കാണ്ട് ചൊന്നിങ്കാറ് പാപ്പമാറ് പള്ളിക്ക് കൊടുക്കാണ്ടെ മദ്രസത്ത് കൊടുക്കാണ്ടെ പൈസ കെട്ടിവെയ്ക്കുക കാരണം ഈ മക്കായിട്ട് കിടാറുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി. അതെങ്ങനെ ഉസ്താദ്? അങ്ങനെ ഒക്കല്ലേ? കുറെ അബ്ബമാർക്ക് പള്ളി കൊടുക്കുമ്പോ മദ്രസത്ത് കൊടുക്കുമ്പോ അല്ലെങ്കിൽ ദീനി വിഷയത്ത് കൊടുക്കുമ്പോ കുറെ അബ്ബമാരെ മനസ്സിൽ വേണ്ട ഞാൻ എല്ലാം ഇപ്പൊ കൊടുത്തിട്ട് തീർത്തെങ്കിൽ നിന്റെ മക്കു പിന്നെ എന്തരിക്കൂ? നിന്റെ മക്കു എന്തെങ്കിലും എടുത്തു വെക്കണല്ലേ, നിന്റെ മക്കു എന്തരിക്കൂ? അങ്ങനെ ഒരു വിചാരമുണ്ട് നബിസ്. പിന്നെ മജ്ബനത്തുൻ, മക്കളെ വിചാരിക്കുമ്പോ അബ്ബമാർക്ക് ഭയങ്കര പേടിയാറാണ് അല്ലേ. ഒരു പക്കത്തുക്ക് പോയി വരുമ്പോ സുബ്ഹാന ജല്ലജലാലു മൂക്കിടാവ് മക്കളെ എത്ര വട്ട അബ്ബ മുത്തുറു ഔത്ര ഭർത്ത് പോയിട്ട് ഒരു രണ്ട് മൂന്ന് നാല് വാപ്പാസ് ബണ്ട് വാപ്പ വാപ്പാസ് ബണ്ടതിന് മുന്നോ ഒരു മൂന്ന് നാല് നക്ക് നിന്റെ കിടാവിടെ നോക്കുകയില്ല എന്നിട്ടു ആ കിടാവിടെ എത്ര വട്ട മുത്തുടു വാപ്പ. കാരണം എന്താ? ഈ ബാപ്പകു അബ്ബായ ഉണുകു മക്കളുടെ വലിയ പിർസ എന്ത് പേടി? നാ പോയെങ്കിൽ വാപ്പാസ് വരവേ ഇല്ലേ, പേടി മക്കളെ വിഷയത്തിൽ പേടി. അതുകൊണ്ടിട്ട് ഭർത്ത് പോയെങ്കിലും പെഞ്ഞിക്ക് കോലാക്കിട്ട് പിന്നെ ഈ മക്കാചൊല്ലങ്ങ അല്ലാഹു നിങ്ങൾക്ക് തന്ന ഗിഫ്റ്റായിട്ട് കിട്. അതുകൊണ്ടല്ലേ അൽ വലദു ഇൻ ആശാ നഫഅ വഇൻ മാതാ ശഫഅ. മക്ക ചൊല്ലത് അങ്ങ് ഹയാത്തിലുള്ള ടൈമിലോ നിങ്ങൾക്ക് വലിയ ഉപകാര കിട്ടു, എല്ലാ രൂപത്തിലും ഉപകാര. അങ്ങ് നയിച്ചിട്ട് നിങ്ങൾ തറുവാറ് നല്ല മക്കണ്ടായെങ്കിൽ അതേ ടൈമിൽ ഇപ്പമാ ഇപ്പൊ സ്വന്തം അബ്ബട പുട്ടിട്ട് ഉമ്മട പുട്ടിട്ട് പെഞ്ഞയുടെ കുട്ടിയോണ്ടു അതേ അബ്ബ ഉമ്മട ഔത്ര പർത്തുപോണ്ട് മക്ക നൗല്ല കാലാ. ഇന്നലെ ഞങ്ങളെ ബദർത്തിൽ ഒരു മജ്ലിസ് നടന്നിട്ട് ഞങ്ങളെ ദർസില് ആ ദർസുക ഭരണായ ഒരു ബാലക്കാര ചൊന്ന ഉസ്താദേ അതാ ഞാൻ ഇത്ര ദൂരത്തെ വന്നോണ്ടുള്ള നിനക്ക് എത്തുകാവാ പ്രോഗ്രാം എത്താം വേഗ ഭർത്താവണുണ്ട് വിചാരിച്ച പക്ഷത്തിൽ ലേറ്റായിട്ട് ഞാൻ കേട്ടെ എന്തേ ലേറ്റായോ? നിന്റെ ചങ്ങായിയും ചങ്ങായിയുടെ അബ്ബം ഗലാട്ടാക്കി ഉണ്ടിന്നാറങ്ങളെ ഗലാട്ട ബുടുപാട്ടോ നാ പോയിന്നേജു മോണും അബ്ബം ഗലാട്ടാക്കി ഉണ്ടിന്നാറ് എന്തരുടെ പേരില്? അതാ മോണു അബ്ബടും ഉമ്മടം പൊട്ടിട്ട് ഔത്ര പർത്തു പോണ്ടോലാ പെഞ്ഞയുടെ കുട്ടിയോണ്ട് പർത്തു പോണ്ട് ബേരമോത്ത് ഉദയിക്കൂ ആ പാത അതര വിഷയത്തിലെ തർക്ക. അപ്പൊ ഗലാട്ടെ ആയിട്ടായിട്ട് മോണായ ഉണ് അബ്ബടൊട്ടിയുള്ള അർസത്തിൽ അതാ ഗ്ലാസറ പൊടിയാക്കിട്ട് കൈക കുത്തിവെച്ച ഇത് ഏതാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തിൽ നടന്ന ഘട്ടനട ബഗ്ഗി അല്ലതൊന്നുണ്ടല്ലോ. രണ്ടായിരത്തി ഇരിയത്തെ ജണ്ട് പുതിയ വർഷ ജനുവരി ഒന്ന് തുടങ്ങുമ്പോമേ അതാ അപ്പടൊട്ട ഗലാട്ടാക്കിട്ട് കുപ്പിയതാ ഉടച്ചിട്ട് കൈയ്യക കുത്തിവെച്ച ആ ഗലാട്ട നിപ്പാട്ടുക നാ പോയപ്പത്തല്ല ലേറ്റായിട്ട് ഭർത്താവുമ്പോ ഉസ്താദേ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇതരകാണ്ടി വലിയ മുസീബത്ത് വേറെ ഉണ്ടാവും അമ്മമാരെ, ഇതരകാണ്ടി വലിയ മുസീബത്ത് വേറെ ഉണ്ടാവും ബാപ്പമാരെ. ഏതെങ്കിലും ഒരു ബാപ്പ അങ്ങനെ ഒരു മനസ്സിക്കുവാ നണ്ട മോണ് നണ്ടൊട്ട കലാട്ടാക്കും വടക്കവയിൽ നണ്ട പൽക്ക കേട്ടോണ്ടുള്ള ഉമ്മമാരൊട്ട കേക്കട്ട. ഏതെങ്കിലും ഒരു ഉമ്മ ഒരു മനസ്സിക്കുവാ നണ്ട മോണ് കലാട്ടാക്കിട്ട ഉത്ര പോണു ഇല്ല ഇല്ല അൽ വലദു ഇൻ ആശനഫാ. മക്കങ്ങ ഹയാത്ത് നിൽക്കുമ്പോ ആ മക്കങ്ങ ഉമ്മ അബ്ബമാർക്ക് ഉപകാറാക്കിടാറ്. ഇനി ഇൻ മാതാ മക്കമീത്തു മർച്ചെങ്കിലാ ശഫാ റബ്ബുടെ കോർട്ടിൽ ഉമ്മ ബാപ്പന്മാരും മക്ക ശഫാത്താക്കിടാറ് ശിഫാറസാക്കിടാറ്.
അങ്ങനത്തെ മക്ക നങ്ങണു അതൊക്കെ നങ്ങ എന്തരാക്കണു ചെറിയതിലും മക്കളെ നല്ല രൂപത്തിൽ വളർത്തണു അതക്കുള്ള എല്ലാ കേന്ദ്രങ്ങൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്തണു ചമ്മ ബേജാറിലൊരു വിഷയം ചൊല്ലട്ടാ പക്ഷെ ഇപ്പൊ കൊറിയ അബ്ബമാറുള്ള അങ്ങു ഈ റായത്തിലൊന്നും അങ്ങനത്തെ ഇല്ലാണ്ട് നിൽക്കുമെന്ന് തോന്നുന്നു അള്ളാഹുബെ ഈ റായത്തെ തനിമ ഖിയാമത്ത് നാലത്തോളം നിലനിർത്തും റഹ്മാനെ അങ്ങു ഇസ്ലാമുടെ പേരിലുള്ള സംസ്ഥല മക്കളകം പോയിട്ട് ആണുമക്കാവട്ടെ പെൺമക്കാവട്ടെ പഠിപ്പാട്ടകം മനസ്സില്ല എന്തേ കാരണം അവിടെ ഫീസല്ല ഭാര്യ കൊറോടി പഠിപ്പ് ഉഷാറുണ്ടായില്ലേണ്ടല്ല വിഷയ ഫീസ് കൊറോടി അതേ ടൈമിൽ മെയ്ക്കാലത്തിൽ വലിയ 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 കോളേജ് ലക്ഷകട്ടലകം പോയിട്ട് അബ്ബായവണ് പൈസ ചൊരിക്കടാ മോലെ പഠിപ്പുക വേണായിട്ട് മോണ്ട് പഠിപ്പുക വേണായിട്ട് എന്നിട്ട് എന്തരാവണേ പഠിക്കണാല് എന്തര പഠിക്കണോ സ്കൂളിന്റെതും കോളേജിലെ പഠിപ്പ് മാത്രല്ല പഠിക്കുക തീരാത്തതും പഠിക്കണാൽ അതേ വലിയ ആഫത്ത് ഇല്ലേ മഞ്ഞാണ്ട് ഒരാൾ രണ്ടേൽ ചൊന്തു ഉസ്താദെ നല്ല കണ്ണുകൊണ്ട് കണ്ട് കട്ടനെ ഏതെങ്കിലും ഒരു വേദിക്കയിൽ ഉസ്താദ് വാതു ചൊല്ലുമ്പോ ഈ വിഷയം ഇൻക്ലൂഡ് ആക്കിയെങ്കിൽ ഏതെങ്കിലും ഒരു അപ്പടെ കണ്ണെങ്കിലും തുറന്നു കിട്ടിയെങ്കിൽ അത് നക്കെ മെയ്യല്ലേ ഉസ്താദ് എന്തോ അതാ മെയ്ക്കാലത്തില് ഞങ്ങളെ ഈ ഭാഗത്ത് ചെമ്മ ദൂരന്തല്ലേ ആ മൈക്കാലത്തിൽ കൊറിയ കേന്ദ്രങ്ങ ഉണ്ടൂല അതാ ഹുക്ക ബലിക്കട കേന്ദ്രങ്ങ ഞാൻ അതര മസാലല്ല അല്ല ഇപ്പൊ ചൊന്തൊന്നുണ്ടല്ലോ അവിടെ കൊറിയ പെൺമക്ക ഞങ്ങളെ സമുദായത്തെ പേര് ചൊന്നിട്ട് നടക്കട കൊറിയ പെൺമക്ക അതാ അവിടെ പോണ്ടാറ് ആരൊട്ടിക പോണ്ടോ ബോയ് ഫ്രണ്ട് മാരൊട്ടിക പോണ്ടോ ഓ നന്റെ ബാലക്കാറ് ചങ്ങായിമാരെ ഞങ്ങളെ പെങ്ങന്മാര് അതപ്പതിക്കൊക്കെ തീറോ എലോല ഭഗ്യ ഗമന വൈക്കണായത് മൂത്തോണ്ട ജവാബ്ദാരിയല്ലേ എലോല ഭഗ്യ ഗമന വൈക്കണായ മൂത്തോണ്ട ജവാബ്ദാരിയല്ലേ കോളേജറെ പേര് ചൊന്നിട്ട് പോയിട്ട് പറകു ലൈസൻസ് കൊടുത്തെങ്കിൽ മെയ്യാവാ പോയി ബണ്ടതര നടുവല് കോളേജ് ബങ്കാക്കിട്ട് ഓലെ എവിടെയല്ല പോയി ബണ്ടാല് ചൊണ്ടതറ ഭഗ്യ ഒരു തനിക്ക വേണ്ടേ അതാ ഒട്ടിക പഠിക്കട കോളേജിലുള്ള ബോയ് ഫ്രണ്ട് മാരൊട്ടിക പോയിട്ട് ഹുക്കത്തെ കേന്ദ്രത്തിൽ പോയിട്ട് ഹുക്ക പലിക്കിടവുള ഇപ്പൊ അതൊരു ഫാഷൻ ഹുക്ക ബലിക്കിടവ് എന്നിട്ട് ബലിക്കുമ്പോ അയ്യാൽ ചൊണ്ട് ഉസ്താദെ ചമ്മ ഫ്ലേവർ ഉണ്ടോ അത് അപ്പൊ ആ ഗണ്ടക്ക് 2500 രൂപയുള്ള അപ്പൊ ഇങ്ങെല്ലാരും ഒട്ടിക പോയി വെച്ചിട്ട് ഹുക്ക ബലിക്കിടാണും പെണ്ണും ഒരു മടിയും ഇല്ല അതേ കണ്ടു കിട്ടിയ ദുനിയാവിടെ കോളേജുകൾ മാത്രം മക്കളെ കടത്തിയെങ്കിലും നിങ്ങളെ മക്ക ആഹ്റത്ത് ഉപകാര കിട്ടാലും നിങ്ങളെ നെഞ്ഞിക കാല വെച്ചിട്ട് ചൗത്ര മക്ക വണ്ട കാല ദൂറയില്ല ഉമ്മാ പാപ്പ മറിച്ചിട്ട് മയ്യത്തായിട്ട് കിടന്നിട്ടിക്കുമ്പോ പാപ്പട മയ്യത്ര മുഖ തിരിഞ്ഞു നോക്കുക പോലും മനസ്സ് കാട്ടാത്ത മക്ക പറകുള്ള കാല ദൂറയില്ല പാപ്പ ഞങ്ങളെ മക്ക തെരുതപ്പു തീറ ഖിയാമത്ത് നാലു തോളും പണ്ട് ഞങ്ങളെ സന്താന പറമ്പറങ്ങ അതുകൂടെ നിലനിക്കണു നല്ല ദീനുള്ള മക്കാവണു പുള്ളിമാറാവണു അതേ ഞങ്ങളെ ഈ റായത്തിലുള്ള ആധ്യാത്മിക സംഗമങ്ങ ഉണ്ടല്ലേ അതേ ഇത്രത്തോളും ഇവിടെ നിലനിന്നോണ്ട് വന്നൊരു ഇനി ഖിയാമത്ത് നാലു തോളും നിലനിക്കണു അത് എന്ത്ര വേണോ ഇനിയുള്ള ജനറേഷന്റെ നല്ലങ്ങ കിട്ടിയെടുക്കണു ഇനിയുള്ള ജനറേഷന്റെ നല്ല കിട്ടിയെടുക്കണു അത് എന്ത്ര സൂക്ത അതുക്കായി ടിക്കിട ഞങ്ങളെ ആലിമീങ്ങ വലിയ വലിയ സംസ്ഥ നടത്തിയോണ്ടുള്ളൂ ഇവിടക്കബയിലും അൽഹംദുലില്ലാ മജ്ലിസ് നടന്നോണ്ടുണ്ട് ഇതുപോലെ കൈക്കമ്പത്തില് അൽഹംദുലില്ലാ മർക്കസ് നടന്നോണ്ടുണ്ട് അല്ലാഹുവേ നീ അതിലെല്ലാം വലിയ ബർക്കത്ത് കൊടുക്കും റഹ്മാനെ ഇതെല്ലാം നടപ്പാട്ട കഷ്ടപ്പാട് എത്ര ചെന്നിട്ട് നടപ്പാട്ടം കേക്കുന്നു അതേ ടൈമിലോ ഇത് ഒരു സമൂഹ ആക്കണായത് മൊത്തം ജവാബ്ദാരി ഏറ്റെടുത്തിട്ട് അതാ എതിർ ലിലിടാറ് കുറേ ആൾമാർ
അപ്പൊ അങ്ങ് എതിർ ലിയുമ്പോ നല്ല നല്ല മനുഷ്യന്മാർ നല്ല മനസ്സുള്ളങ്ങ അള്ളാഹുടെ ദീന്റെ ചൈതന്യം ഇവിടെ നിലനിൽക്കണോണ്ട് മനസ്സിൽ ആഗ്രഹിക്കിടങ്ങ് അങ്ങ് സാത്ത് കൊടുക്കടാറ് ബെന്നലുമായിട്ട് നിൽക്കിടാറ് വേന്മാ എല്ലാ സൗകര്യമാക്കി കൊടുക്കടാ. പക്ഷെ ഇപ്പൊ നാ ചൊന്നോണ്ടുള്ള അതല്ല, അങ്ങനത്തെ സംസ്ഥയില് നിങ്ങളെ മക്കളെ സേർപാട്ടിട്ട് പഠിപ്പാട്ടുള്ളൂ. ആ മക്ക തെറുത പുല്ല കെട്ടൂ ഇക്കട്ടെ. നാ ചൊന്ന് വിഷയമറക്കണ്ട. രണ്ടാമത്തെ കാവലേത് അല്ലാഹുടെ നനപ്പാക്കിയോണ്ടിക്കണു. ഇനി മൂന്നാമത്തെ മോമിനീങ്ങ കാവലുള്ളത് കാവലുള്ള വിഷയേന്ദ്രോ ഖിറാഅത്തുൽ ഖുർആൻ. ഖുർആൻ ഓതറ സ്വഭാവ വേണു. ആ രൂപത്തില് അള്ളാഹുടെ ഭാഗത്തെ ആഫത്ത് മുസീബത്ത് വരുമ്പോ അതുകൊള്ള കാവലുടെ തെരുനങ്ങ കേക്കണു. നന്നു പാടെ ചൊന്ന് വിഷയം മറന്നാറാകുന്നില്ല. നാല് വിഷയങ്ങ ഉണ്ട്. ആണിങ്ങലയിലേക്കൊണായത് നല്ലത്. അതേ നാല് വിഷയ ആണിങ്ങലയിലെ ഇക്കിടതറ കാണ്ടിയാറാ പെണിങ്ങലയിലേക്കൊണായത് നല്ലത്. അതിൽ ഒന്നാമത്തെ വിഷയം നാ ചൊന്ന് അൽ ഹയാഉ മിനർ റിജാലി ഹസനുൻ വലാകിന്നഹു മിനൽ മർഅത്തി അഹ്സാൻ. ചെങ്കാച്ചുള്ളത് ആണല് ഇക്കടത് നല്ലത്. അതേ ചെങ്ക ആണൽ ഇക്കടതറ കാണ്ടി പെണ്ണില് നല്ല ചെങ്ക വേണു. ആ പെണ്ണില് ചെങ്ക ഇക്കടത് ഏറ്റവും വലിയ നല്ലായിട്ട് ഇക്കട്. ഓ നണ്ട പൽക്ക കേട്ടോണ്ടുള്ള ഉമ്മമാരട്ടെ ചൊല്ലട്ട. ഇപ്പവരു ആത്മാവലോകനാക്കൊരു എന്ത അവലോകണ. അതേ കല്ഞ്ഞ ഇത്തരം വർഷം നന്റെ ലൈഫ് എങ്ങനായി പോയിട്ട് ഇനിയുള്ള നന്റെ ലൈഫ് എങ്ങനാവണു ഒരു വിചാരണ. നങ്ങ സ്വന്തം തൊട്ടിക വിചാരണ കൊടു. മഹാന്മാർ അങ്ങനെയല്ലേ? ആ മഹാന്മാർ സ്വന്തത്തെ വിചാരണക്കിയോണ്ട് ഇന്നാറ്. ഇപ്പൊ കുറെ ആൽമാറുകളുടെ സ്വഭാവം എന്തോ ഔണ്ട ബഗ്ഗ പഠിക്കോണ്ട് പുറത്തില്ല. ഔണ് ഔണ്ട ബഗ്ഗ പഠിക്കണതിനെ കാണ്ടി ആറ ബാക്കി നങ്ങളെ ബഗ്ഗ പഠിക്കടോ തീറ. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറാ. ഞാൻ തന്റെ വാലറ സ്റ്റാർട്ടിൽ ഓതിട്ട് കേപ്പാട്ടി ആയത്തതല്ലേ ഖുർആൻ അല്ല ചൊന്ന്. ഓരോരുത്തരും അവനക്ക് യാറ ഇൻട്രസ്റ്റ് ഔണ്ട ബഗ്ഗ അവന് പഠിക്കണു. ഞാൻ ഈ ഇത്രത്തോളം നല്ലായിട്ടിന്നേ ഞാൻ ഇനി എങ്ങനെയാവണു. ഇത്രത്തോളം നല്ല ലൈഫ് എങ്ങനായിട്ടിന്ത് ഇനി നല്ല ലൈഫ് എങ്ങനായിട്ടിക്കണു. മഹാന്മാരെല്ലാരും അങ്ങനല്ലേ? നിങ്ങൾ നോക്കൂ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലു. അതാ ഒർന്നാൽ നാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒട്ടിക പോയോണ്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹു ഒരു തോട്ടത്തെ ഉൽഗ പോണ്ടു. പാലക്കാരങ്ങളെ ഞങ്ങളെ എതിർള്ള ഒരു നായകത്വ വേണു. ഞങ്ങളെ എതിർള്ള ഒരു നേതൃത്വ വേണു. ആറായിട്ടിക്കിട ഞങ്ങൾക്ക് നായകത്വ ഏറ്റവും വലിയ നായകത്വ റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തെ നോക്കൂ നിങ്ങ. ആ സ്വഹാബത്ത് ജീവിക്കട കാലത്തിൽ സ്വഹാബത്തുകൾ സ്വന്തം എത്തരമാ പവറങ്ങ ഉണ്ട്. ആ സ്വഹാബത്ത് ഞങ്ങളെ പോലെ ഈമാൻ കുറഞ്ഞങ്ങ അല്ല. സ്വഹാബത്ത് ഈമാൻ യാറയുന്നങ്ങ ഈമാന്റെ പവർ ഇന്നങ്ങ. ആ സ്വഹാബത്ത് ഏത് ടൈമിലും രക്ഷപ്പെടകുള്ള കാരണം എന്തോ എല്ലാത്ത കാണ്ടിയാറാ അങ്ങനെ കൽബുലുള്ള ഈമാന്റെ പവറായിട്ടിക്കിട്. ആ ഈമാന്റെ പവർ തെല്ലും കൊറടിയാവാണ്ട വോൾട്ടേജ് കൊറടിയാവാണ്ട അതിര പവർ കൊറടിയാവാണ്ട ബാക്കിക്കോ കാരണം എന്തോ അങ്ങൊരു നേതാവിൻ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ വഫാതാവുടെ മോനോലെ നണ്ട കാലത്ത് പിന്നെ ഇനി ആര് നേതാവാവണു കാട്ടി കൊടുത്തു സ്വഹാബത്തുങ്ങ ചമ്മ ഇന്നെങ്കിലും അതേ സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അവനുടെ നേതാവായിട്ട് കാട്ടി കൊടുത്തു സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പിന്നെ സ്വഹാബത്ത് ഉമറുൽ ഫാറൂഖുടെ റളിയല്ലാഹു തങ്ങളെ നേതാവായിട്ട് സ്വീകരിച്ചാറു. നേതാക്കന്മാരില്ലാത്ത ഒരു കാലവും ഇസ്ലാമുടെ ചരിത്രത്തിലില്ല. അതുകൊണ്ടല്ലേ പിന്നെ ഓരോ കാലത്തില് ഇമാമുൽ അഅലം അബൂ ഹനീഫ റളിയല്ലാഹു അൻ ആ മഹാന്റെ അനുയായിങ്ങ മഹാന്റെ നേതാവായി സ്വീകരിച്ചാറ്. ഷാഫി ഇമാമുടെ അനുയായിങ്ങ ഷാഫി ഇമാമുടെ നേതാവായി സ്വീകരിച്ചാറ്. മാലിക് ഇമാമുടെ അനുയായിങ്ങ മാലിക് ഇമാമുടെ നേതാവായി സ്വീകരിച്ചാറ്. ഇതുപോലെ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങളെ അനുയായിങ്ങ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ നേതാവായി സ്വീകരിച്ചാറ്. പക്ഷേ ഷാഫി ഇമാമുടെ അനുയായിങ്ങ അതേ അഹ്മദ് ഇമാമുടെ പറഞ്ഞില്ല. അഹ്മദ് ഇമാമുടെ അനുയായിങ്ങ ഷാഫി ഇമാമുടെ പറഞ്ഞില്ല. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ അനുയായിങ്ങ മാലിക് ഇമാമുടെ ദൂറില്ല. മാലിക് ഇമാമുടെ അനുയായിങ്ങ ഷാഫി ഇമാമുടെ ദൂറി അതേ അബൂ ഹനീഫ ഇമാമുടെ ദൂറില്ല. നാ ചൊന്നോണ്ട് വന്ന എന്തിക്കെ ഞങ്ങ എല്ലാരും ബഹുമാനിക്കടതാവണു. അതാ നാ മുഞ്ഞാണ്ട് ഒരു ദൃശ്യ കണ്ട് നാനുടെ ഇന്നല്ലെ നാൻ തിരുവനന്തപുരത്ത് വാളുക പോയിട്ടിന്ന്. അതാ സൂറൽപാടി പള്ളി ചമ്മ ദൂറ എന്തുവല്ലേ ഇവിടെ മുട്ടവല്ലേ ആ സൂറൽപാടി പള്ളിയിൽ രണ്ട് മഹാന്മാരെ കാണുകയായിട്ട് അതേ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ശൈഖുന എ പി ഉസ്താദ് അല്ലാഹു അഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. പിന്നൊന്ന് ബഹുമാനപ്പെട്ട തോക്ക ഉസ്താദ് റബ്ബേ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കു റഹ്മാനേ. സുബ്ഹാനല്ലാഹ് അതേ നിസ്കാരത്തെ ടൈമില് ജണ്ടാലും ഒരേ പക്കത്തേക്ക് കൂടിയ ദൃശ്യ എന്തേ കാരണ അതേ അങ്ങ് തമ്മിൽ ഒരു അർസയില്ല. നേതാക്കന്മാര് ചൊന്നിങ് അങ്ങനെയല്ലേ ചിലപ്പോ ചെറിയ ആശയ വ്യത്യാസയിക്കു പക്ഷേ അതറ പേരിൽ അപ്പറയിപ്പറ പറയടമാ ദൂർമാ സ്വഭാവം അത് ബുദ്ധിക്ക് യോജിച്ചതല്ല അത് നല്ല തനത്തിക്ക് യോജിച്ചതല്ല. ഇതുപോലെ ഇവിടെ മുട്ടമേ ഒരു ഓഡിറ്റോറിയം ഉദ്ഘാടനയുടെ ഒരു ദൃശ്യം നോക്കിയ അത് ചണ്ടാലും മുട്ടികെ ഓഡിറ്റോറിയം ഉദ്ഘാടനക്കുക പണ്ടാറ് അവിടെ ഉദ്ഘാടനം നടക്കട് എന്തേ കാരണ അതേ മനസ്സ് മുട്ട മനസ്സ് ദൂറായിട്ടില്ല. ആ മനസ്സ് മുട്ടായിട്ടിക്കണോ എപ്പോഴും മനസ്സ് മുട്ടായിട്ടില്ലെങ്കിൽ മനസ്സില് വിശാലത ഇന്നെങ്കിൽ പിന്നൊരാളെ ദൂറക മനസ്സ് വണ്ടില്ല. ഞാൻ ചൊന്നോണ്ട് വന്നതിനായിട്ട് കേട്ടെങ്കിൽ ഏത് കാലത്തിലും നേതാക്കന്മാർ വേണു. മദ്ഹബിടെ പിന്നമാ മദ്ഹബിടെ ഇമാമിങ്ങളെ കാലത്ത പിന്നെ അതാ പിന്നെ ഒരു മദ്ഹബിടെ ഇല്ല. ആ മദ്ഹബിടെ ഫോളോ ആക്കി വന്ന മഹാന്മാർ ആ മഹാന്മാരെ നമുക്ക് കാട്ടിത്തന്ന നേതാക്കന്മാരാറ് അതേ തങ്ങന്മാരല്ലേ ആലിമീങ്ങ അല്ല ഇമ്മത്തു മിൻ ഖുറൈശ് നേതാക്കന്മാര് ഇമാമിങ്ങാറ് അങ്ങ തങ്ങന്മാര് താജുൽ ഉലമാ ഉള്ള ആളത്തെ തങ്ങളെ കൊന്തില്ലാത്ത ഈറായത്തിലിക്കുവാറ അല്ലാഹുവേ നീ ദറദ വർദ്ധിപ്പിക്കു റഹ്മാനെ. ഇതുപോലെ അതാ ഇന്ത്യ പ്രസിഡന്റായിട്ടുള്ളേ ജിഫ്രി മുത്തുക്കോയ തങ്ങ അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കു റഹ്മാനെ. തങ്ങളെ കുറുത്തല്ലാത്ത ഈറായത്തിലിക്കാലല്ലേ അങ്ങായിട്ടിക്കിടാറ് നേതാക്കന്മാര് തങ്ങന്മാര് അങ്ങ് പഠിപ്പും കൂടി ഇന്നെങ്കിൽ അതേ താജുല്ലുലമുഖ് വലിയ പഠിപ്പല്ലേ ഇൽമുട വലിയ കേന്ദ്ര അല്ലേ. ഇതുപോലെ ജിഫ്രി മുത്തുക്കോയ തങ്ങും വലിയ ഇൽമല്ലേ ഇൽമുട കേന്ദ്ര അല്ലേ. ആ തങ്ങന്മാർക്ക് ഇൽമും കൂടി ഇന്നെങ്കിൽ പിന്നെ അങ്ങനെ പവർ ചൊല്ലേണ്ട അഗത്യയില്ല. ഇതുപോലെ തങ്ങന്മാര് ചൊന്നെങ്കിൽ എല്ലാവർക്കും നിരിക്കണമോ എല്ലാവർക്കും ആവുക പോണ്ട വിഷയമല്ല. തങ്ങന്മാരല്ലെങ്കിലും ഇൽമു കൊണ്ട് അല്ലാഹ് ബഹുമാനിച്ച ആലിമീങ്ങ അൽ ഉലമാഉ വറസത്തുൽ അംബിയാ
അതേ ആലിമീങ്ങായി ടിക്കടാറ് അമ്പിയാക്കന്മാരെ വാരിസുദാറു അമ്പിയാക്കന്മാരെ പിന്നെ അമ്പിയാക്കറ റോൾ ഇവിടെ ആര് കാട്ടിയോണ്ടുള്ളു ആലിമീങ്ങ ആ ആലിമീങ്ങ നബിമാരല്ലാണ്ട് മാത്രമേ ഉള്ളേ പക്ഷെ അമ്പിയാക്കന്മാരെ റോൾ ഇവിടെ കാട്ടിയോണ്ടുള്ള ആറ് ആലിമീങ്ങായി ടിക്കടാറു ആ ആലിമീങ്ങളെ കാണ്ടി വലിയ നേതൃത്വം വേറെയില്ല പക്ഷെ തങ്ങന്മാരും ആലിമീങ്ങും എതിർ നിൽക്കുമ്പോ പാലക്കാരങ്ങളെ നല്ല തക്കുവ ഉള്ള എത്തരമാ ഉമറാക്കന്മാർ അങ്ങ തങ്ങന്മാർക്കും ആലിമീങ്ങും സത്ത് കൊടുക്കടാറ് അതല്ലേ നിങ്ങ നോക്കറൂ അതല്ലേ നിങ്ങ നോക്കറൂ ആലിമീങ്ങ നേതാവ് ചൊല്ലോ കാരണം എന്തേ സ്വഹാബത്ത് വന്നിട്ട് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി ജോറ് ചൊല്ലോറ് നോക്കാം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വന്നിട്ട് കേക്കടാർ നബിയെ എപ്പോഴും തങ്ങളട്ട വന്നിട്ട് ഖൈറ് എന്തരേ ഖൈറ് എന്തരേ ബാലക്കാരൻ അർത്ഥാക്കണോ ഖൈറ് എന്തരേണ്ടല്ലേ തങ്ങളൊട്ട വന്നിട്ട് കേക്കടേ പക്ഷെ നങ്ങൾക്ക് ഒരിയാൾമാർക്ക് കേക്ക് കൊണ്ടു ഷർന്ദ്ര നബിയെ ബറുകു പോണ്ട ഷർ എന്തരോണ്ടൊന്ന് ചൊന്തർന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങതൊന്തു ഇസ്ലാം വലിയ ഖൈറ് ആ ഇസ്ലാമുടെ പിന്നെ ഒരു ഷർറ് പറകൊണ്ടു എന്ത്ര ഷർറ് അതേ മുസ്ലിമീങ്ങാണ്ട് ചൊന്നു നടക്കട ഒരു വിഭാഗ ആൽമാർ യത്തബിഊന ബിഗൈരി സുന്നതി വയഖ്തദൂന ബിഗൈരി ഹദീ അങ്ങ നണ്ട ഒരു സംസ്കൃതി ഉണ്ട് ആ സംസ്കൃതി കൈവിട്ടിട്ടു കിട്ടിയ കിട്ടിയ അനാചാരത്തെ പെറുള്ളൂ അങ്ങ പോണ്ടാറ് നണ്ട ഒരു സുന്നത്തുണ്ട് ആ സുന്നത്ത് കൈവിട്ടിട്ട് കിട്ടിയ കിട്ടിയതിലെ പെറവുള്ള പോണ്ടാറ് അതിൽ ആണുമക്ക ഉള്ളാറ് പെണ്ണുമക്ക ഉള്ളാറ് ബാലക്കാരങ്ങ ഉള്ളാറ് ബാലക്കാർത്തിങ്ങ ഉള്ളാറ് എന്റെ വാലുചൊല്ലുക പേടി എന്റെ വാലുചൊല്ലുക പേടി മീത്തു ചൊന്നെങ്കിൽ ആ പിന്നെ പറയേണ്ടത് ഒരു ലൈസൻസ് ഇല്ല അങ്ങനത്തെ ഒരു കാലല്ലേ അത് ബേനായിട്ട് മുസ്ലിമീങ്ങളെ പരീക്ഷിക്കുക ആയിട്ടേ അല്ല വാട്സപ്പ് ചൊല്ലേ സംവിധാനത്തെ ഞങ്ങളെ നടുവിൽ കോന്ന് വെച്ച ഫേസ്ബുക്കിടെ കോന്ന് വെച്ച ഇൻസ്റ്റാഗ്രാമിടെ കോന്ന് വെച്ച യൂട്യൂബിടെ കോന്ന് വെച്ച ഒരു വിഷയം ചൊന്നെങ്കില് അത് ഇസ്ലാമിടെ നിയമമായിട്ട് നോക്കില്ല കേക്കിടാല് കേക്കിടാല് അത് ഇഷ്ടം വന്നില്ല കണ്ടെങ്കിൽ അയാൾ അപ്പമേ വാട്സപ്പിൽ അതാ വാട്സപ്പിൽ ആശയ ചൊന്നിട്ടായിട്ട് അങ്ങനത്തെ ഒരു കാലല്ലേ പക്ഷെ റബ്ബിടെ ദീൻ്റെ നിയമം ചൊല്ലാണ്ടിക്കുക ഉള്ളേ നന്റെ ചെറിയ പൊട്ടിട്ട് പോണ്ട ആണിങ്ങും പെണിങ്ങ ഉള്ള കാല ആ കാല വന്നെങ്കിൽ അതിറക്കാണ്ടി ഷർറ് വേറെയില്ല അപ്പ ഈ സ്വഹാബത്ത് കേട്ടാറ് അല്ല നബിയേ അങ്ങനത്തെ ഒരു കാല വന്നെങ്കില് എന്താക്കണു നബിയേ ബാലക്കാരങ്ങള് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അതൊരു സൊല്യൂഷൻ നിങ്ങളെ റായത്തെ ഏത് അനാചാരത്തെ ഇല്ലാണ്ടാക്കണ ഏത് അനാചാരത്തെ ഇല്ലാണ്ടാക്കണ അതൊരു തെറുണ്ടു കുഞ്ഞാണ്ട് നാ ഒരു പക്കത്ത് കേരളത്ത് വാളു പോയ ഈ ചെമ്മ പക്കത്ത് പോകേണ്ട കൊണ്ടിട്ടു ഓരോ പക്കത്ത് അനുഭവം ഇങ്ങനെ കേക്കിട് അത് കേട്ടതെല്ലാം കൂടി ചൊല്ലുകൊള്ളതല്ല പക്ഷെ ആ കേക്കിടത് പിന്നെ നടന്നോണ്ടുള്ള ടൈം ഉണ്ടായെങ്കിൽ അതര ഭാഗ്യ മാഹിത്യ ചൊന്നെങ്കിൽ ചിലപ്പോ നല്ല തക്കവ ഉള്ള ആൾമാർ പഠിപ്പില്ലാത്തതര പേരിൽ തപ്പിപ്പോയ ആൾമാർ കേട്ടിട്ട് നല്ല അവിടെ എത്ര ആൾമാർ ഉള്ളാർ അപ്പൊ ഇങ്ങനെ ചൊന്നാർ ഉസ്താദ് ഞങ്ങൾ റായത്തിൽ കൊറിയ ബാലക്കാരങ്ങ ഉള്ളാറ് നാ ചൊന്ന നിങ്ങൾ റായത്തിൽ കൊറിയല്ലേ ഞങ്ങൾ റായത്തിൽ ചെമ്മ ബാലക്കാരങ്ങ ഉള്ളാർ അപ്പൊ ഈ ചൊല്ലേ അങ്ങനല്ല ഉസ്താദ് അങ്ങനെ എന്തോ അല്ല പിന്നെ എന്തോ ഇവിടെ ഇങ്ങ ക്രിക്കറ്റ് കളിക്കടാർ ഉസ്താദ് ക്രിക്കറ്റ് കളിക്കടാർ ഡേ ആൻഡ് നൈറ്റ് ടൂർണമെന്റ് ക്രിക്കറ്റ് കളിച്ചിട്ട് നിസ്കാര കലാക്കടാർ നിസ്കരിക്കില്ലേ ഇതുപോലെ അവിടെ അല്ല എങ്ങനെയുണ്ടെങ്കിൽ ഇപ്പൊ ഈ പക്ക എടുത്തിട്ട് ഫുട്ബോൾ കളിക്കുക വേണായിട്ട് ജാഗ കൊടുക്കണം ഗണ്ടക്ക് ഇത്തരണ്ടുണ്ടു അപ്പൊ ഈ മക്ക എല്ലാരും ഞങ്ങളെ സമുദായത്തിൽപ്പെട്ട മക്ക ഉള്ളാറ് ജാവ് ഓർക്ക് കളഞ്ഞിട്ട് സുബൈ തോലും ഫുട്ബോൾ കളിച്ചിട്ട് സുബൈ നിസ്കാരത്തെ ടൈം ആകുമ്പോ ഔത്ത് പോയിട്ട് ഉറങ്ങട്ടെ സുബൈ നിസ്കാരം ഇല്ല എന്നിട്ട് ഇങ്ങ കളിച്ചിട്ട് അതിൽ ബെറ്റിംഗ് വെച്ചിട്ട് അതിൽ കിട്ടുന്ന പൈസ കൊണ്ടിട്ട് പെൺമക്കളെ വാൽമാട്ടി കൊടുക്കടവുള്ള പെൺമക്കളെ ബാൽമാട്ടി കൊടുക്കണ നല്ല വിഷയ പക്ഷെ നിസ്കാര കലാക്കിട്ട് ക്രിക്കറ്റ് കളിച്ചിട്ട് ഫുട്ബോൾ കളിച്ചിട്ട് അതിൽ കിട്ടിയ ബെറ്റിംഗ് വെച്ചിട്ട് അതിൽ കിട്ടിയ പൈസ കൊണ്ടിട്ട് പെൺമക്കളെ ബാൽമാട്ടറ ചെന്നെങ്കിൽ അതത്ര സമയമുള്ള ഒരു പരിപാടി എന്തോ അല്ലല്ലേ പെൺമക്കളെ ബാൽമാട്ടുണ്ട്
അതേ ടൈമുള്ളൂ. അതുകൊണ്ട് തെറും കൂടി ക്ലിയർ ആയിട്ടിക്കണോ. ഞാൻ ചെന്നോണ്ട് വന്നേ, അപ്പൊ എന്തേ ഇങ്ങനെ ആവോ കാരണ? അപ്പൊ ഇങ്ങനെ ചെന്ന റുസ്താദ്, നല്ല മക്ക, ഈ ബാലക്കാരങ്ങളെ നല്ലങ്ങ, നല്ല ഉമ്മപ്പട മക്കമേ. അപ്പൊ എന്തരേ ഇങ്ങോക്ക് ചൊന്നുകൊടുക്കുകോ? അങ്ങനെ എതിർല് ഒരു ആലിമില്ല. പഠിപ്പുള്ളവറാല് എപ്പം വേണു ഏത് ടീമിന്നെങ്കിലും എതിർല് പഠിപ്പിന്നങ്ങ ഇന്നെങ്കിലേ എല്ലാ രൂപത്തിലും ഉയർച്ച കിട്ടുക സാധ്യത ഉള്ളൂ. നിങ്ങ നോക്കറോ ബാലക്കാരങ്ങളെ, അതാ പള്ളിയില് വന്നിങ്ങ നിസ്കരിക്കണെങ്കിൽ ഇമാമ് വേണു, നിക്കാഹ് നടത്തണെങ്കിൽ ഇമാമ് വേണു. ഇണ്ടും നാൻ ഒർമോത്ത് പോയിട്ട് നിക്കാഹക്ക് പോയിട്ട് വന്നോണു, അവിടെ നിക്കാഹ് നടത്തണെങ്കിൽ ഇമാമ് വേണു. ഇതുപോലെ ഇണ്ട് ഇണ്ട് ഇങ്ങനെ വേറെ കൊറിയ നിക്കാഹ് നടക്കട്. തീരേ ആലിമീങ്ങ തീരെ ഇല്ലാത്ത കൊറിയ നിക്കാഹങ്ങ, ആലിമീങ്ങ നിറഞ്ഞിട്ടുള്ള നിക്കാഹ് നടക്കട്. കൊറിയ ബാലക്കാരങ്ങളെ നിക്കാഹ് നടക്കുമ്പോ ഫുൾ ആലിമീങ്ങ മുത്താലിമീങ്ങ വലിയ ബറക്കത്തുള്ള നിക്കാഹ്. വേറെ ഒരാളെ ചെന്നു ഒരു നിക്കാഹയുടെ വകയ ഒരു ആലിമിയുടെ ഒരു 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 പൂല് പോലും ഇന്നല്ലേ. പൂല് ചെന്നെങ്കിൽ എന്തിനാ അർത്ഥം? പൂല് ചെന്നെങ്കിൽ ആലിമീങ്ങളെ ഡ്രസ്സല്ലേ നല്ല ഈ ബെൽത്ത് ചട്ടം ബെൽത്ത മുണ്ടു, അത് ആലിമീങ്ങ അല്ലെങ്കിലും ഇപ്പൊ നോക്കൊരു സ്റ്റേജിനും സദസ്സിലുള്ള ഇരിയങ്ങ ഉള്ളാറ് അങ്ങ് ഇപ്പം ബെൽത്ത ചട്ടം ബെൽത്ത മുണ്ടു ഇട്ടിട്ട് നടന്നോണ്ടുള്ള അതുപോലും കാണോ ഇന്നിട്ടില്ല അവിടെ അർത്ഥ. എന്തേ കാരണം? നോക്കുമ്പോ നിക്കാഹ് സുന്നത്ത് ജമാഅത്തറ നിക്കാഹ് അല്ല, സുന്നത്ത് ജമാഅത്തറ പറത്തുള്ള നിക്കാഹ്. ആ നിക്കാഹിലെ ആലിമീങ്ങളെ കാണില്ല ബാലക്കാറോ. അപ്പൊ എന്തേ ഞങ്ങളെ എതിർള്ള ആലിമീങ്ങ വേണു? അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ചൊന്നു, അങ്ങനത്തെ ഒരു ശർറ് പിടിച്ച കാലം വന്നെങ്കിൽ തൽസം ജമാഅത്തൽ മുസ്ലിമീന വ ഇമാമഹു, നീ നിക്ക് നിന്റെ മനസ്സിൽ വിചാരിച്ച പോലെ നീ നടക്കുക തീറ ബാലക്കറ. ജമാഅത്തുൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളെ ഒരു കൂട്ടയ്ക്കിട്, വ ഇമാമഹു ആ കൂട്ടത്തെ ഒരു ഇമാമിക്കിട്. ആരെ ഇമാം അല്ല ഇമ്മത്തു മിൻ ഖുറൈഷ് തങ്ങന്മാരും ആലിമീങ്ങ, അതെ അത് കാലി പേരിൽ ആലിമീങ്ങ അല്ല, വലിയ വലിയ പഠിപ്പുള്ള ആലിമീങ്ങ മുത്തല്ലിമീങ്ങ, എത്ര മാ വർഷക്കാല കിതാബ് ഓതിക്കൊടുത്ത ആലിമീങ്ങ. താജുല്ലുലമ അങ്ങനെ ആയില്ലേ? ശംസുല്ലുലമ ഈ കെ ഉസ്താദ് അങ്ങനെ ആയിട്ടിന്നില്ലേ? എത്ര വർഷം അങ്ങനെ ഹയാത്ത് കാല ഫുള്ളായിട്ട് അങ്ങ് ചുത്തിട്ട് നടക്കുകല്ല ടൈം വേസ്റ്റ് ആക്കിയോ? ദുനിയാവിടെ കണ്ടിട്ട് ചിരിക്കുകല്ല ടൈം പാസ്സാക്കിയോ? അങ്ങ് ഇൽമുമായി ബന്ധപ്പെടുക, കിതാബ് നോക്കുക, കിതാബ് ചൊന്നു കൊടുക്കുക, അതേ ടൈം ചെലവാക്കിയ ആലിമീങ്ങ. അതുപോലത്ത ആലിമീങ്ങള് നേതാക്കന്മാരായിട്ട് സ്വീകരിക്കറൂ. അപ്പ പിന്നെ തെരുതപ്പൊരു ചാൻസുമില്ല. ആ നേതാക്കന്മാരെ പിറവുല നിന്നിട്ട് കാര്യാചരണ ആക്കണു. മഹാന്മാര് ചൊന്നാറ് രണ്ടാമത്തെ വിഷയേന്ദ്രകം തുണ്ടാ. ഞാൻ ചൊന്ന ചരിത്രം നിങ്ങ മറന്നാറാണ്ട് കൊന്തില്ല. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അണ്ടത്തെ കാലത്തെ നേതാവല്ലേ, അമീറുൽ മുഅ്മിനീ മുഅ്മിനീങ്ങളെ അമീറല്ലേ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലു. അതാ ഞാൻ ഉമറുൽ ഫാറൂഖ് തങ്ങളൊട്ടിക പോയേ. അതാ റളിയല്ലാഹു അൻഹു തോട്ടത്തിലെത്തിയ ആ തോട്ടത്തിലെത്തിയപ്പോ അതാ നണ്ടയിലെ പർത്തു നിക്കുക ചൊന്തു നാണ് പർത്തു നിണ്ട. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങ ഒരു തോട്ടത്തെ ഉൽഗ പോയിട്ട് അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങ പൽക്കവരിരെ സൗണ്ട് കേക്കിടു. എന്ത്ര സൗണ്ട്? ഉമറു അമീറുൽ മുഅ്മിനീൻ ബഖിം ബഖീം. സ്വന്ത തടിയിടൊട്ട ഉപദേശാക്കിയോട്ടുണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഞാൻ നിങ്ങളൊട്ട വാള് ചൊല്ലതിനെ കാണ്ടിയാറാം. ചിലപ്പോ ഞാൻ നിങ്ങളൊട്ട ഒരു ഗണ്ട വാള് ചൊല്ലുക, നിങ്ങളൊട്ട ഞാൻ ചിലപ്പോ ഒന്നര ഗണ്ട വാള് ചൊല്ലുക. അതേ ടൈമിലും നിങ്ങളൊട്ട ഞാൻ വാള് ചൊല്ലതിനെ കാണ്ടിയാറാ. നിങ്ങളൊട്ട ഞാൻ വാള് ചൊല്ലുക നക്കൊരു ടൈമുക മിത്തി ഉണ്ട്. അതേ ടൈമിലും ഞാൻ നിന്റെ സ്വന്ത തടിരൊട്ടിക മിത്തി ഇല്ലാണ്ട വാള് ചൊന്നോട്ടേ.
ഉമറു ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തോട്ടത്തെ ഉൽഗ പോണ്ടു ആരും ഇല്ലാത്ത ടൈമു അനസ് ഇബ്നു മാലിക് തങ്ങ ചൊല്ലു നണ്ട പർത്ത് നിപ്പാട്ടിര് ഉൽഗത്തെ സൗണ്ട് കേക്കട് ഉമറു അമീറുൽ മുഅ്മിനീൻ ബഖിം ബഖീ തങ്ങളെ സ്വന്ത തടിയടൊട്ടിക ചെന്നോണ്ടുണ്ട് നിങ്ങളെ ബിയാറ നിങ്ങ മോമി നിങ്ങളെ അമീറേണ്ടല്ലേ ബഹിം ബഹിം മെയ് മെയ് നിപ്പാട്ടൊറു ഇനി അങ്ങനെ ചൊന്നിട്ട് നടക്കണ്ട ഇനി നേതാവ് കൊണ്ട് ചൊന്നു നടക്കണ്ട വല്ലാഹി ഇബ്നുൽ ഖത്താബ് അല്ലാഹു ആയിട്ട് കിട അല്ലാഹുടെ മേലെ സത്യ ഇട്ടിട്ട് ചൊല്ലു ഇബ്നുൽ ഖത്താബ് എന്നിട്ട് സ്വന്ത തടിയടൊട്ടിക ചെന്നോണ്ടുണ്ട് അല്ലാഹുടെ പേടിച്ചിട്ട് ജീവിക്കണു ഉമറ് അല്ലാഹുടെ പേടിച്ചിട്ട് ജീവിക്കണു ഔല യുഅദ്ബന്നക അല്ലാഹുടെ പേടിച്ചിട്ട് ജീവിച്ചിട്ടില്ലാണ്ട് കണ്ടെങ്കില അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കുക കൊണ്ട സ്വന്ത തടിയൊട്ടിക ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊന്നോണ്ടുണ്ട് അവലോകണം ഞങ്ങളെ മനസ്സിൽ പറഞ്ഞു ഹാസിബു ഖബല അൻ തുഹാസബു നിങ്ങളെ സ്വന്ത നിങ്ങ വിചാരണ ആക്കിടമൊന്നോലു അതാ നാല് റബ്ബു നിങ്ങളെ വിചാരണ ആക്കിടമൊന്നോലു നിങ്ങളെ സ്വന്ത തടിയുടെ നിങ്ങ വിചാരണ ആക്കൊറു മഹാന്മാര് ചൊന്നാറ് ഇനി രണ്ടാമത്തൊരു വിഷയമുണ്ട് നീതി ന്യായ എല്ലാ വിഷയത്തിലും ന്യായ വേണോ ഏത് വിഷയത്തിലും ന്യായ വേണോ അതുകൊണ്ട് ഈ ന്യായ ചൊല്ലത് ആ ന്യായ ചൊല്ലത് ഏതൊരാളും ന്യായിക്കിടത് നല്ലായിട്ട് കിട്ടും പക്ഷേ ആടലിത്ത അധികാരിങ്ങാണ്ടായെങ്കിൽ ആടലിത്ത അധികാരികളെ ന്യായിക്കടത് ഏറ്റവും നല്ല ആയിട്ടിക്കട കാരണ ബാക്കിന്ന ഉണ്ടെങ്കിൽ ന്യായിക്കടതറെ കാണ്ടി ആര പ്രയോജന ആടലിത്ത അധികാരികളെ കയ്യില് ന്യായിക്കുമ്പോ അതര പ്രയോജന ചെമ്മാലുമാറുക കിട്ടു ന്യായ തപ്പിട്ട് ഒരു ആടലിത്തവും തീറോ എല്ലാത്തൊരു നടുലും ന്യായ വേണു മക്കളെ പെരുസാക്കടതിലും ന്യായ വേണു മക്കളെ പെരുസാക്കടതിലും ന്യായ വേണു മക്കളെ പെരുസ കാട്ടതിലും ന്യായ വേണു ചിലപ്പോ നാലഞ്ച് മക്കൾക്ക് വാറുന്നുണ്ട് ഉമ്മമാരെ കേക്കണു നാലഞ്ച് മക്കളെ കൂട്ടത്തിൽ നാല് മക്കവും സാമാന്യ മക്ക അഞ്ചാമത്തെ മോണു ഖുർആൻ കാണാണ്ട പഠിച്ച അവൻ വലിയ ആലിമായ അവനിപ്പൊ അള്ളാഹുടെ ദീനക ഹിദ്മത്തെടുത്തോണ്ടുള്ള അവനൊരു സ്ഥാപനാക്കിയോണ്ടുള്ളോ അങ്ങനെ ആവുമ്പോ ആ മോണ്ടയിൽ ബാപ്പയുടെ മനസ്സിൽ ഉമ്മയുടെ മനസ്സിൽ പ്രത്യേക പെരുസയിക്കൂ അതുകൊണ്ടല്ലേ എന്തെങ്കിലും വസിയത്താക്കോ ഇന്നെങ്കില് എന്തെങ്കിലും ഒസിയത്താക്കോ ഇന്നെങ്കിൽ ആ മോണ്ട വിളിച്ചിട്ട് ഉമ്മ വാപ്പയുടെ കിടക്ക ഒസിയത്താക്കിണ്ടിക്കിടാറ് എന്തേ കാരണം ബാക്കി മക്ക ആ ഉമ്മ വാപ്പയുടെ മക്ക അല്ലാത്തത് കൊണ്ടല്ല പിന്നെ അങ്ങനെ അങ്ങനെ മക്കമേ പക്ഷെ അങ്ങനെ കാട്ടി പഠിപ്പിന്നോണു ഓണു ഓണുക്ക് പഠിപ്പുണ്ട് നണ്ട് ഈ മോണുക്ക് പഠിപ്പുണ്ട് പഠിപ്പുള്ളത് കൊണ്ടിട്ടു അവണ്ടൊട്ട വലിയ ഒസിയത്തുക വലിയ മനസ്സ് കാട്ടാറ് ഉമ്മ വാപ്പന്മാർ അപ്പൊ ഉമ്മമാരെ വിഷയം ചൊല്ലുമ്പോ ഉമ്മമാരോട്ട് ഒന്നും കൂടി ചൊല്ലേ നിങ്ങളെ ഭാഗത്തേക്ക് ബക്കേറ്റ് വന്നോണ്ടുണ്ട് അങ്ങ് എവിടെ തിരിച്ചറിയാറില്ല ഏത് ഭാഗത്ത് അപ്പുറമാ ബാക്കലെ അപ്പൊ നിങ്ങളെ ഭാഗത്തേക്ക് ബക്കേറ്റ് വന്നോണ്ടുണ്ടു നല്ല സംഭാവന ഇത് നല്ല പിന്നെ കർച്ചുകൊണ്ട് അപ്പൊ അതൊക്കെ നിങ്ങളെ നല്ല സംഭാവന അതിൽ ഇടറു എന്തോ ഉദ്ദേശം വെച്ചിട്ടായിടറോ അള്ളാഹു ആ ഉദ്ദേശം എല്ലാം ഹാസിലാക്കി കൊടുക്കട്ടെ ആ ഉമ്മ പെങ്ങന്മാർ എന്ത് നിയത്ത് വെച്ചിട്ടാ ആ സംഭാവന കൊടുക്കിടോ അതിര ബർക്കത്തുണ്ട് എല്ലാ ആഫത്ത് പല ഇടങ്ങേറി മുസീബത്തിൽ തൊട്ടു അള്ളാഹുവെ നീ ഞങ്ങളെ കാക്ക് റഹ്മാനെ അപ്പൊ നാ ചൊന്നോട്ട് വന്നോ അപ്പൊ മക്കളൊട്ട ഒരു മോണ്ടയിൽ പിർസ ആറിയില്ലെങ്കിലും അത് അങ്ങനെ കാട്ടകു തീറ എല്ലാ മക്കളെ നടുവിലും ന്യായ വേണം ഇതുപോലെ കുറെ ഉമ്മമാറുള്ള ആ ഉമ്മമാർക്ക് മർമ്മക്കമാരിയിൽ വലിയ പിർസ മർമ്മക്കമാരിയിൽ വലിയ പിർസ മുഞ്ഞാണ്ട് ഒരു ഉമ്മ കോലാക്കിട്ട് മോണ്ട വക്കെ ദൂരിയോണ്ടുണ്ട് മർമ്മോളുടെ പോതിട്ട് മോണ്ട ദൂരിട്ട് ഫസ്റ്റ് അങ്ങനത്തെ ഒരു കോല വന്നു
സാമാന്യമായിട്ട് പണ്ട് കോലങ്ങെല്ലാം മോണ്ട് പോതിട്ട് മർമ്മോളുടെ തൂരിട്ട്. പക്ഷെ ഒരു ഉമ്മ മുഞ്ഞാണ്ട് കോലാക്കിട്ട് ഉസ്താദെ നന്റെ മോണ്ടെ ഒന്ന് ഉസ്താദ് വിളിച്ചിട്ട് ഉപദേശിക്കണു. എന്റെ കാരണം നന്റെ മർമ്മോൾ നല്ല മർമ്മോൾ ഉസ്താദെ അവളുടെ സമത്തിൽ നടക്കില്ല ആണോ, അതുകൊണ്ട് ടൗണ്ടെ ഒന്ന് വിളിച്ചിട്ട് ഉപദേശിക്കണു. ആ ഉമ്മ നല്ല ന്യായമുള്ള ഉമ്മ. സാമാന്യമായിട്ട് മോന്റെ ഭാഗത്തെ തപ്പിന്നെങ്കിലും മർമ്മോളുടെ ഭാഗത്ത് തപ്പിന്നില്ലെങ്കിൽ ഉമ്മമാർ മോന്റെ തപ്പ് ചൊന്ന് നടക്കും. ഉമ്മമാർക്ക് മനസ്സില്ല, അബ്ബമാർക്ക് മനസ്സില്ല. തപ്പ് മോണ്ടതേ ഉണ്ടായിരുന്നെങ്കിലും സാമാന്യമായിട്ട് തപ്പ് കാണേണ്ട എന്തെങ്കിലും ഒരു തപ്പ് കിട്ടാണ്ട് അപ്പപ്പ ഭൂത്ത കണ്ണാടി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന കുറെ ഉമ്മ അബ്ബമാർ, മർമ്മോളുടെ കാക്ക മാമിമാർ, മർമ്മോളുടെ ഭാഗത്ത് എന്തെങ്കിലും തപ്പ് കിട്ടാൻ. വടക്കവയിൽ അങ്ങനത്തെ കാക്ക മാമിമാർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് താൻ ഇപ്പൊ ചമ്മ ചൊല്ലൂല്ല, ഇപ്പൊ ചമ്മ ചൊല്ലു ടൈമും ഇല്ല. ഞാൻ ഇപ്പാട്ടെ ഞാൻ ചെന്നോണ്ട് വന്നോ. ന്യായം വേണം. ഇതുപോലെ അതാ മൂന്ന് ആണുമക്ക ഉള്ളാറ്, ആ മൂന്ന് ആണുമക്ക ആണുമക്ക മങ്ങിലായാറ്, അങ്ങനെ പെഞ്ഞൈമാർ ഒട്ടിക ഉണ്ട് ഉള്ളാറ്, അതാ അങ്ങനെ പെഞ്ഞൈമാർ നിങ്ങളെ മർമ്മക്കമാർ, ആ മർമ്മക്കമാരെ നടുലു വിവേചന കാട്ടണ്ട ന്യായ വേണു, നീതി വേണു. കാരണം എന്തേ, ചെലപ്പോ ഒരു മർമോല് പറമ്പത്തിൽ യാറ ബംഗാരിട്ടിട്ട് വന്നിട്ടിക്കുവാല്, അത്ര ബംഗാറ് പിന്നെ രണ്ട് മർമ്മക്കമാരിട്ടിട്ടിക്കാല്. പക്ഷേ ബംഗാറ് നോക്കിട്ട് മർമോളുടെ പിർസഭയിക്കട സ്വഭാവ, ഒരു മാമിട കൽബുലും പറകുപോക ഇണ്ട് തോലും കബറില് പോയിട്ട് കിടന്നിട്ടുള്ള ഒരു മാമിയും ബംഗാരകം പോയിട്ട് ബംഗാരിട്ടിട്ട് കബറില് കിടന്നിട്ടില്ല. അവിടെ ന്യായ വേണു, നീതി വേണു. എല്ലാരും നണ്ട മർമ്മക്കമാരെയല്ലേ, ന്യായ വേണു, നീതി വേണു. ഇതുപോലെ കൊറേ അഭമാറുള്ളാർ, വയസ്സായ ബോബമാര്, ഒരു മോണ്ടെ മക്കലയിൽ വലിയ വിർസ, പിന്നൊരു മോണ്ടെ മക്കലയിൽ അത്ര വിർസയില്ല. ഒരു മോണ്ടെ മക്ക കൊറിയ പുള്ളിമാരുടെ വിർസ, ബാക്കി പുള്ളിമാരുടെ അത്ര വിർസയില്ല. എപ്പൊ നോക്കി ഓണ്ടമേ മടിയിൽ ദൈപ്പാട്ടി ഉണ്ടിക്കിടോ. എന്തേ കാരണം, ആ കിടാവിടെ ബാപ്പായ ഇയാലെ മോണുക നല്ല നെയ്പ്പുണ്ടു, കൈ നൊറോടി സമ്പല കിട്ടു, പിന്നൊർത്തോണു കൂലിക പോണ്ടോണു, കൂലി സ്വർത്തുക പോണ്ടോണു, അവണ് വലിയ അധ്വാനിച്ചിട്ട് സ്വറ എടുക്കണോണു. അവന്റെ കയ്യില് ഈ മനുഷ്യടെ ആ പിന്നൊർത്തര കയ്യിൽ എത്ര പൈസ അവന്റെ കയ്യിലില്ല. പക്ഷേ ആ പൈസ പേരിൽ സ്വന്താണ് മക്കളെ മക്കായ പുള്ളിമാരുടെ നടുന്നു പിർസത്തിൽ ഒരു ബാപ്പം ഒരു ബോപം വിവേചന കാട്ടുകു തീറോ. നീതി ചൊല്ലത് എല്ലാത്തിലും വേണോ. പിന്നെ ജന്തു മാന്മാര് ചെന്നാറ് വത്തൗബത്തു മിന ശൈഖ് ഹസാൻ, വത്തൗബത്തു മിന ശൈഖ് ഹസാൻ. ആ നീതിരെ വിഷയം ചൊല്ലുമ്പോ നീതിരെ ആൾമാർ പോയിട്ടുള്ളാറല്ലേ. അതങ്ങനെ അങ്ങിഞ്ഞ പൂണ്ടാറ് ചെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് കേ ഒരു ഇൻഫർമേഷൻ എല്ലാം കിട്ടിയിട്ട് അങ്ങനെ ചെന്ന് എന്തോ അല്ല, അങ്ങനെ അത് ചൊല്ലുമ്പോ അത് റേസേറിലിങ്ങനെ പോയാറുണ്ട്. ഞാൻ ചെന്നോണ്ട് വന്നു ചില വിഷയം അങ്ങനെ ചെന്നോണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഒത്തിട്ട് പണ്ട് ഒത്തിട്ട് പറയുമ്പോ അത് അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒത്തുപണ്ടുണ്ടല്ലാണ്ട് അത് ആ ടൈം ആകുമ്പോ ചൊല്ലുണ്ടല്ല. അപ്പൊ ന്യായം വേണം. പിന്നെ ചെന്തു മഹാന്മാർ ചെന്നാറ് തൗബ, ഏത് വയസ്സായ ആലുകും തൗബയിക്കടത് നല്ലോ. കാരണം ആ വയസ്സിറങ്ങ ഇണ്ട് ചെലപ്പോ തപ്പുങ്ങ ആക്കിയോണ്ടിക്കാല. അതേ ടൈമിൽ അങ്ങൊരു കാലയന്ത് യുവത്വ യൗവന ഇന്ന കാല, ആ കാലത്തിൽ എത്രമാ തപ്പുങ്ങ വന്നുപോയിട്ടിക്കൂ, അതര പേരിൽ അങ്ങ് തൗബാക്കണു. പക്ഷേ വയസ്സിറങ്ങ തൗബാക്കടതറ കാണി വലക്കിന്ന മിന ശബാബി അസ, പാലക്കാരങ്ങ തൗബാക്കിടത് വയസ്സിറങ്ങ തൗബാക്കിടത് നല്ലതേ. അതേ ടൈമിൽ ബാലക്കാരങ്ങ ഇതുപോലെ ബാലക്കാർത്തി പെൺമക്ക ഇങ്ങ തൗബാക്കിടത് യാറ നല്ലായിട്ട്. എന്തേ കാരണം, ഇങ്ങനെ നടുലു തപ്പു അപ്പപ്പ വന്നോ ടിക്കിട്. അതുകൊണ്ടല്ലേ എല്ലാ നാലും തൗബ ആക്കിട്ട് കിടന്നുറങ്ങുക മനസ്സ് കാട്ടും. ഇന്നത്തെ സദസ്സിൽ ഒരു തീരുമാനം എടുക്കും, സി എം വലിയുല്ലാഹി നമ്പർ അല്ലാഹു മർക്കദ, ചില്ലറ മനുഷ്യ അല്ലോ ഈ സദസ്സിൽ വെച്ചിട്ടുള്ള ഞങ്ങ, ഒരു നല്ല തീരുമാനം എടുത്തിട്ടേ പോണൂ. സി എം വലിയ വലിയ മഹാനല്ലേ. ഇണ്ട് കൊറിയ പക്കം ഞങ്ങൾ സിയാരത്ത് പോയി നോക്കുമ്പോ
അവിടെ വലിയ വലിയ മക്ബറ രൂപത്തിലൊന്നും കണ്ടില്ല, പക്ഷെ അവിടെ ഉറൂസ് ഇപ്പൊ നടന്നുകൊണ്ടുണ്ട്. അത് ഞങ്ങളുടെ കാരണം കേൾക്കും. അങ്ങ് ചൊല്ലേ നിരവത്തുണ്ട, അങ്ങ് ചൊല്ലേ സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മഹാന്റെ ഹയാത്ത് കാലത്തിലും മഹാനുടെ സിയാറത്തുക്ക് വന്നുകൊണ്ടിന്ത് ഇവിടെ ചൊന്തു ഈ പക്ക ചമ്മ മഹാന്മാർ ഇതിലൂടെ നടന്നോണ്ട് പോയോണ്ടിന്ന പക്ക അങ്ങനെ ബറക്കത്ര പരിസര കിട്ടിയ പക്ക അപ്പാടെ ചൊന്നുല്ലേ ബാബാ ഫഖ്റുദ്ദീൻ റഹ്മത്തുല്ലാഹി അലൈഹി ആ മഹാൻ ആ മഹാന്റെ മക്ബറ ഉള്ളേ അതേ പെണകുണ്ടാച്ചുള്ള പക്കത്തിലായെങ്കിലും ആ മഹാന്റെ പേരിലുള്ള പള്ളി ഞങ്ങളെ ഈ പൊളി ചൊള്ള റായത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് 8 താരിക്കരണ്ട് ഇതേ തിങ്കൾ 8 താരിക്കരണ്ട് ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് വാള് നടക്കട് ഇന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ ചൊല്ലേ നിങ്ങൾ എല്ലാവരും പിർസത്തിൽ ഞാൻ നണ്ട കണക്കില് അവിടെ വിളിച്ചോണ്ടുള്ളേ അവിടെ കമ്മിറ്റി ആൽമാരല്ല ഇണ്ടെന്നുപാട് അവിടെ വന്നിട്ട് കടലാസ് എന്നൊക്കെ തന്നിട്ട് പോയാർ. അല്ലാഹുവേ നീ എല്ലാ ഞങ്ങളെ മജ്‌ലിസിലും അങ്ങനെ മഹാന്മാർ നടന്നു പോയ പക്കത്തിലുള്ള വലിയ വറക്കത്തിക്കിട് മഹാന്മാരെ നോക്കിയെങ്കിലും വലിയ വറക്കത്തിക്കിട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി നമ്പർ അല്ലാഹു മർക്കദാ ഞങ്ങളെ അനുഭവം ഞങ്ങൾ ചെന്നോണ്ടുള്ള ഞങ്ങളെ ഉസ്താദ് സുൽത്താനുൽ ഉലമാ ശൈഖുന കന്ദബറ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഉസ്താദര വലിയ ഉയർച്ചട ഒരു കാരണ എന്നോ മഹാന്മാരുമായിട്ട് വലിയ ബന്ധ സി എം വലിയടൊട്ട വലിയ ബന്ധ അല്ലേ. ഇന്ന് നിങ്ങൾ നോക്കൂ എത്ര കാറുണ്ടു പേര് എത്ര ഗാഡി ഉണ്ട് പേര് സി എം മടവൂർ എത്ര ഷോപ്പിംഗ് ഉണ്ട് പേര് സി എം മടവൂർ അതേ ഉള്ളത് കർണാടകത്തിലായിട്ടേക്കു പക്ഷെ പേര് നോക്കുമ്പോ സി എം മടവൂർ അതേ മഹാന്മാരെ പേര് വെച്ചിട്ട് ബറക്കത്തെടുക്കടല്ലോ. ഇതുപോലെ കെ ജി എച്ച് എൻ എന്ന് കാണ്ട് ഹാജാ ഗരീബ് നവാസ് എച്ച് കെ ജി എൻ എച്ച് കെ ജി എൻ ഹസ്രത്ത് ഹാജാ ഗരീബ് നവാസ് സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഹാജാ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി ഖദ്ദസ അല്ലാഹു സിർഹുൽ അസീസ് തങ്ങളെ പേരല്ലോ ആ പേര് കൊണ്ട് ബറക്കത്തെടുക്കടല്ലോ. മുഞ്ഞാണ്ട് തങ്ങ ഇങ്ങനെ ഒരു യാത്ര പോയോണ്ടിക്കുമ്പോ ഒട്ടിക്ക് ഒരാളുണ്ട് ഒരു ഹിരിയ ഒരു ഉസ്താദ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറെ ചർച്ച ഇങ്ങനെ ആക്കിയോണ്ടിരിക്കുമ്പോ നണ്ടയിൽ അയാളെ കേട്ടിട്ട് നിങ്ങൾ സി എം വലിയതോടെ നോക്കിയറാറാ ഞാൻ ചൊന്നയില്ല അപ്പൊ ഞാൻ അയാളോട്ട് നോക്കി കേട്ടെ നിങ്ങ നോക്കിയാറാ അതേ നോക്കിയിടേ അതേ തിരൂരങ്ങാടിയിൽ നാ പഠിച്ചോണ്ടിരിക്കുമ്പോ ആ ഉസ്താദ് ഹിരിയ ആല നണ്ടയിൽ ചൊന്നു തിരൂരങ്ങാടിയിൽ നാ പഠിച്ചോണ്ടിരിക്കുമ്പോ എല്ലാരും ഗമനം വെച്ചിട്ട് കേൾക്കണു അതാ നണ്ടറായത്തില് നക്ക് ഒരു പക്ക എടുക്കണാ വേണ്ടേ ഒരു വിഷയത്തിൽ ഒരു സംശയ കൊറിയാൽ ചൊന്നാറ് ആ പക്കത്തിൽ വറക്കത്തില്ല പക്ക എടുക്കണ്ട വേറെ കൊറിയങ്ങ ചൊന്നാറ് അത് തങ്ങന്മാരെ പക്ക അതുകൊണ്ട് ആ പക്ക എടുക്കൂ. ഇപ്പൊ ഞാൻ എന്തരാക്കണു ഞാൻ സീത മടവൂർ പോയ മടവൂർ സി എം വലിയുള്ളാഹി നമ്പർ അല്ലാഹു മർക്കദാ അവിടെ ഉണ്ട് അതാ ആരും കാണുക വിട്ടോണ്ടില്ല ഒരാലും കാണുക വിട്ടോണ്ടില്ല സി എം വലിയ വലിയ ഒരു ഹാലുണ്ട് ആ ടൈമില് ഞാൻ ഒരാളട്ടം ചെന്നിട്ടില്ല അവിടെ ഹാദിമറട്ട നാ ചെന്നിട്ടില്ല ഞാൻ ഇന്നാലിന്ന പക്കത്ത് വന്നറോ ഞാനൊരു മുത്തല്ലി ഇന്നാലിന്ന പക്കത്ത് വന്നറോ നിന്റെ ഉദ്ദേശം ഇന്നത് അതുകൊണ്ട് ഒന്ന് ചൊല്ലുടാറാ സി എം വലിയ ഒരട്ടാണ്ട് നാ ചെന്നല്ലേ പക്ഷെ കൊറിയ നേരെ കലഞ്ഞ പിന്നെ ഉൽഗത്തെ ഹാദിമ പറത്ത് വന്നിട്ട് നിന്റെ റായത്തെ പേര് ചെന്നിട്ട് കേക്കട് ഈ റായത്തെ വന്നാൽ ആറ് മുത്തല്ലി ഇവിടെ വിളിച്ചോണ്ടുണ്ട് ഞാൻ ചെന്നിട്ടില്ല നിന്റെ റായ എവിടെ ഞാൻ ഹാദിമറട്ടം ചെന്നിട്ടില്ല ഹാദിമ വന്ന് കേട്ടോണ്ടുണ്ട് മഹാൻ കേട്ടോണ്ടുണ്ട് ഈ റായത്തെ വന്ന മുത്തല്ലിമാർ ഞാൻ ഉൽഗ പോയ ചണ്ട് പൽക്ക ഇല്ല നക്കപ്പറ പൽക്ക പറയ ഒരു ചാൻസു ഇല്ല നണ്ടയിൽ ചൊന്തു ആ പക്കത്തെ വിഷയത്തിൽ നിക്കു ഗൊന്തല വേണ്ട പോയിട്ടെടുക്ക് അത് മഹാന്മാരെ പക്ക അതേ മഹാന്മാരെ കല്ല കൊടുത്ത പവറല്ലേ അത് മഹാന്മാരെ കല്ല കൊടുത്ത പവറല്ലേ അത് ചെയ്യും വലിയ വലിയ മഹാനല്ലേ മഹാന്റെ പേരിൽ നടക്കണ മജ്‌ലിസ് അല്ലേ ഈ മജ്‌ലിസിന് വലിയ പവർ ഉണ്ടല്ലേ.
ഈ മജ്‌ലിസ് ഖിയാമത്ത് നാലുതോളും കൂടെ നിലനിൽക്കണം. അല്ലാഹുവേ നീ നിലനിർത്തിയാ റഹ്മാനേ. ഒലിമ്പോ ഏലായിട്ട് ഇൻഷാല്ലാ നക്കുവാള കഴിഞ്ഞിട്ട് കർഫ്യൂടെ എല്ലാ ഇത് തപ്പിട്ട് നക്കും ബെതിർത്ത് എത്തണം. അപ്പൊ അതുകൊണ്ടിട്ട് നാ നണ്ട വൾക്ക് നിപ്പാടറേ ഇൻഷാല്ലാ ദുആ നടക്കട്. നാ ചൊന്നുകൊണ്ട് വന്നു ഈ സദസ് ഖിയാമത്ത് നാലുതോളും അല്ലാഹു നിലനിർത്തണം. ആസവുള്ളങ്ങൾ എല്ലാം ഒന്ന് കൈവച്ചു നോക്ക. ഈ സദസ് ഖിയാമത്ത് നാലുതോളൂടെ നിലനിൽക്കണം. അല്ലാഹുവേ നീ നിലനിർത്തിയാ റഹ്മാനേ, നീ നിലനിർത്തിയാ റഹ്മാനേ. അത് നിലനിർത്തുള്ള നല്ല നല്ല ആൽമാർ ഇണ്ടു ഉള്ള പോലമേ ഖിയാമത്ത് നാലുതോളും ഈ റായത്തിൽ നീ കാട്ടിത്താ റഹ്മാനേ. എല്ലാ ഉമ്മമാരട്ടെ ചൊല്ലേമിങ്ങല്ല ഈ റായത്തിൽ നിറയണം. ഭർത്തർ റായത്തെ മക്ക വന്നിട്ട് മാത്രം ഈ റായത്തിൽ പഠിച്ചെങ്കി മെയ്യാവാലെ. ഈ റായത്തെ മുത്ത ഈ റായത്തെ മുത്ത അലിമീങ്ങ ചെമ്മാൽമാര് പഠിച്ചിട്ട് വലിയ വലിയ അലിമീങ്ങ ആവണു. ഓരോ ഔത്തുലുള്ള ഉമ്മമാര് തീരുമാനം എടുക്കണു. എന്തൊരു തീരുമാനം? നന്റെ ഒരു കിടാവിടെ ഒരു മുത്തല്ലിമാക്കിടെ, നന്റെ ഒരു കിടാവിടെ ഞാൻ ഒരു അലിമാക്കിടെ, നന്റെ ഒരു കിടാവിടെ ഞാൻ വലിയ സ്ഥാനത്തേക്ക് എത്തുമാട്ടെ. ചൊല്ല ഒരു നല്ല തീരുമാനം എല്ലാരും എടുക്കണം. അല്ലാഹുവേ നീ അതൊക്കെ തൗഫീഖ് താ റഹ്മാനേ. ഇനി നാല് വിഷയത്തില് ഞാൻ മൂന്ന് വിഷയം ചെന്നിട്ടായിത്, ഇനി ഒരു വിഷയം കൂടി ബാക്കിയുണ്ട്. അത് ഇൻഷാല്ലാ ഞാൻ നെക്സ്റ്റ് വാളക്ക് നീട്ടി വെച്ചോണ്ടുള്ള. അല്ലാഹു തആല തൗഫീഖ് തരട്ട്. ഓൺലൈന്റെ സംവിധാനം ഇന്നെങ്കിൽ നിങ്ങൾ എല്ലാരും കേൾക്കണമെന്നുള്ള ഒരു ചെറിയ ചരിത്രം നാനണ്ട പൽക്ക നിപ്പാട്ര തന്റെ മുഅ്മിനീങ്ങ ഉള്ള എല്ലോ എന്ന് ജിച്ച പക്കത്തെ ഒന്ന് എഞ്ചിനി കിടാറാ. ഒരാളും ഇപ്പറ പറണ്ട എല്ലാരും അവിടമേ ഒന്ന് നിക്കറൂ. റബ്ബേ ഈ മജ്‌ലിസ് ദുആത്തുക വലിയ ഇജാബത്തുള്ള മജ്‌ലിസ് ആയിട്ട് നീ ഞങ്ങളെ ഭാഗത്തെ ഖബൂലാക്കി താ അല്ലാഹ്. അതേ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു ആ മഹാൻ ചൊന്ന ഒരു പൽക്ക ഉണ്ട്. ഹാസിബു ഖബല അൻ തുഹാസബു. ഓ ബാപ്പാ പാലക്കറോ ഉമ്മമാരെ പെങ്ങന്മാരെ അല്ലാഹു നിങ്ങളെ ഹിസാബെടുക്കട ഒരു നാളുണ്ട്. ആ നാളുടെ മുന്നോലായിട്ട് നങ്ങമേ നിങ്ങളെ സ്വന്തത്തെ ഒന്ന് ഹിസാബാക്കറൂ. എല്ലാ നാളും ജാവ് ഉറങ്ങുമ്പോ ബാണ്യത്തങ്ങ ഒരു കണക്കാക്കില്ലേ? ഇൻകം എത്ര, ഔട്ട് ഗോയിങ് എത്ര, എത്ര ലാഭം കിട്ടിത്ത്, എത്ര ഖർച്ചായിത്ത് കണക്കില്ലേ? ഇതുപോലെ ഔത്തുറ ഖർച്ച് വെയ്ക്കിടങ്ങൾ ഉള്ളാറല്ലേ ഞങ്ങളട്ട. മാപ്പിലായവൺ ഒരു തിങ്ങൾക്ക് ഒരു ഔത്തുക എത്ര ഖർച്ച് പണ്ട്. ആ കണക്ക് മാത്രമെയ്യാവാല് എല്ലാ നാളും ജാവ് ഉറങ്ങുമ്പോ എടുത്തിട്ട് ഉറങ്ങുക പോകുമ്പോ ഒരു കണക്കെട് ബാലക്കാറ. ഇണ്ടത്തെ ഈ നാലില് നാൻ എത്ര നിസ്കരിച്ച, ഇണ്ട് നാൻ എത്ര ഖുർആൻ ഓതിയ, എത്ര ദിക്റു ചൊന്ന്, എത്ര ഈമാൻ ഉള്ളങ്ങളെ മനസ്സുകൾ നാൻ കൊസിപ്പെടുത്തിയ, ഒരു കണക്കെടുക്കൊറു, എത്ര തപ്പുക നാൻ ആക്കിയ, ആ ആക്കിയ തപ്പ് റബ്ബടൊട്ട ചൊന്നിട്ട് മാപ്പ കേക്കൊറു. ഓ ഉമ്മ പെങ്ങന്മാര് എല്ലാ നാളും ജാവ് ഉറങ്ങുമ്പോ തൗബ ആക്കിട്ട് നിങ്ങളെ അമലിങ്ങ എല്ലാം കോന്നിട്ട് നാല് റബ്ബട കോറിട്ടു ഒരു മീസാനില് തൂക്കമുണ്ടല്ലേ. അതറ മുന്നോലു നിങ്ങമേ നിങ്ങളെ അമലിങ്ങള് സ്വന്തായിട്ടൊന്ന് തൂക്കി നോക്കറൂ. എന്നിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങ ചൊല്ലു വതഹയ്യഉ ലിൽ അർളിൽ അക്ബരി. ഒരു വലിയ സ്റ്റേജ് റെഡിയായോണ്ടുണ്ട്. ആ സ്റ്റേജിൽ പോയിട്ട് നിക്കുക റെഡിയാവറൂ. സ്റ്റേജ് കത്തിട്ട് വാള് ചെന്നോണ്ടില്ല നിന്റെ സ്റ്റേജില് ചെമ്മാൽമാറുള്ളാറ് സദസ്സിലെല്ലാൽമാറുള്ളാറ്. പക്ഷേ സദസ്സിലുള്ള കൂടി സ്റ്റേജ് പത്ര ഒരു നാളുണ്ട്. അത് പടക്കവയുടെ സ്റ്റേജ് അല്ല, ഇതുപോലെ ഞങ്ങളെ വാലറ സ്റ്റേജിങ് അല്ല. അതേ ലിൽ അക്ബർ അതൊരു വലിയ സ്റ്റേജ്. എത്ര ആൽമാറുകും ആ സ്റ്റേജില് പത്തിട്ട് നിൽക്ക, എത്ര ആൽമാറുകും ആ സ്റ്റേജില് പത്തിട്ട് നിൽക്ക. ആ
സ്റ്റേജിലെ ബത്തിട്ട് യൗമഇദിന് മനുഷ്യ ഇണ്ടക്കൊറിയാൽമാരെ കണ്ണത പാട്ടിട്ട് നീ തപ്പാക്കിയോണ്ടുള്ള പക്ഷേ അണ്ടത്ത ആ സ്റ്റേജിൽ പത്തിട്ട് നിൽക്കുമ്പോ നീനാക്കിയ ഓരോ തപ്പുകളും അവിടെ എടുത്തു കാട്ടുകൊണ്ട് അവിടെ നിന്നാണ് വലിയ ആലോചന്നിട്ട് നടക്കുകയില്ല. ബഹുമാനപ്പെട്ട തങ്ങ നങ്ങളെ വേദിക്കുക വന്നോണ്ടുണ്ടു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ആ സ്റ്റേജ് റെഡിയാവറൂ, ആ സ്റ്റേജില് നിക്കുക റെഡിയാവറൂ. അതുകൊണ്ടല്ലേ മഹാന്മാരെ ചരിത്ര നോക്കൂ, പാലക്കാര വടക്കവയിലെ ഇണ്ടത്തെ വാളോ നിപ്പാട്ടും നാനും നിങ്ങളും ഫോളോ ആക്കണ ഒരു മഹാന്റെ ചരിത്ര ചെന്നിട്ട് നിപ്പാട്ടട്ടോ. റബീഉ ഇബ്നു ഹൈസം റളിയല്ലാഹു അൻഹു ആ മഹാന്റെ ചരിത്രത്തിൽ കണ്ട് കാനലഹു തഹത ശരീരിഹി ഹുഫ്റാ, ആ മഹാന്റെ ഔത്തറ ഉൽഗ ഒരു കട്ടിലുണ്ട്, ആ കട്ടിലിന്റെ അടിയില് ഒരു ഗുലി ഉണ്ട്, ഒരു ഗുലി എടുത്ത് വെച്ചിറ ഖബറിലുള്ള പോലെ മനസ്സിൽ വിയാറിക്കിടി, കട്ടിലിന്റെ അടിഭാഗത്തിലുള്ള ഗുലി കഴിഞ്ഞിട്ട് ഖബറിലുള്ള പോലെ വിയാരിക്കിടുവയബക്കി, മർച്ചിട്ടുള്ള ആൽമാരെ പോലെ വിയാരിച്ചിട്ട് ഉൾപ്പെടുന്നു. പിന്നെ ആ ഗുലിൽ വെച്ചിട്ട് കേക്കൂലു അവിടെ ചൊല്ലു, റബ്ബിർജൂനി, റബ്ബേ നന്റെ ഒന്ന് ദുനിയാവ് മടക്കിക്കുമ്പോ, ദുനിയാവുക നന്റെ ഒന്ന് മടക്കിക്കുമ്പോ, സുമ്മയ സ്വഅദു മിനൽ ഹുഫറ, പിന്നെ ആ ഗുലിയുടെ മേലെ ബണ്ട്, പിന്നെ സ്വന്ത തടിടയില ചൊല്ലു, ഹാ അന്ത ഫി ദുനിയാ, ഇതാ നീന ഖബ്ര ദുനിയാവുക ഇപ്പ വന്നറ, ഫഅമലി സ്വാലിഹാ, ഓ തടിയേ സ്വാലിഹായ അമല് യാറ യാറാക്ക്. മഹാന്മാര് ഖബറുടെ ബിയാറ പറവു, അങ്ങനെ ഔത്തുറ അങ്ങനെ റൂമിടെ കട്ടിലിന്റെ അടിയിൽ ഒരു ഗുലി എടുത്ത് വെച്ചിന്നാറ്, ആ ഗുലി ഇടക്കിടക്ക് എഞ്ഞിട്ട് വത്തിയോണ്ടിന്നാറ്, ഖബറ ബിയാറ അങ്ങനെ മനസ്സിൽ വന്നോണ്ടിന്ത്. എന്നേ കാരണ മുത്തഖീങ്ങ അങ്ങനെ അല്ലേ, ആ മഹാന്മാരെ അനുകരണ ആക്കിട്ട് ഞങ്ങളെ എതിർലൊരു മണിപ്പുണ്ട്, ഖബറുണ്ട്, ആഖിറുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ബിയാറത്തിൽ ജീവിക്കണോണ്ട് മാത്രേ ഞാൻ തന്റെ സ്വന്തത്തൊട്ട് ചൊന്നിട്ടു നിങ്ങളൊട്ട നെനപ്പാക്കിട്ട് ഞാൻ ഇന്നത്തെ പൽക്ക നിപ്പാട്ടട്ടോ. അർഹമുർ റഹീമീനായ അല്ലാ, ഈ മജ്‌ലിസ് നീ ഖബൂലാക്ക് റഹ്മാനേ. നല്ല തഖ്‌വ.